ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് വടായി ബംഗ്ലാവിന്റെ മറ്റൊരു പുതുമയാർന്ന എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ചേട്ടാ, ചേട്ടോ, ആരെ വിളിക്കുന്നുണ്ട്? ഓ, ഇവിടുന്ന് ആസാദ് റോഡിലേക്ക് അങ്ങോട്ട് പോണം. നേരെ പോയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ്. ഓക്കേ. ആസാദ് റോഡല്ലേ ചോദിച്ചത്? അതെ. സെക്കൻഡ് ലെഫ്റ്റ് അല്ലേ പറയേണ്ടത്? ഫസ്റ്റ് ലെഫ്റ്റ് കയറി അതേ കൂടെ പോയാലോ ചേട്ടാ? അത് 3 കിലോമീറ്റർ എങ്കിലും കൂടുതൽ ഓടണം അവൻ. അല്ല, അന്നേരപ്പുറത്ത് പാലം പണി നടന്നുകൊണ്ടിരിക്കുമല്ലേ. അറിഞ്ഞുകൂടാങ്കിൽ ആ ഡ്രൈവർമാരെ ഒന്ന് നിന്നൊക്കെ തോന്നിയ പോലെ അല്ല അവരെ വഴിതെറ്റിച്ച് ചേട്ടാ. ഞാൻ വഴിതെറ്റിച്ചല്ല, എല്ലാം പോവാൻ പറ്റും. അല്ല, അങ്ങനെ അറിഞ്ഞൂടെ അറിഞ്ഞൂടെന്ന് പറയും. ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ മോശമായിട്ട്. ഇപ്പം 3 കിലോമീറ്ററും ആ റോഡും മോശമായിട്ട് കിടക്കുകയാണ്. എടാ, ഡ്രൈവർമാരെ നമ്മൾ ബഹുമാനിക്കണം. ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അവരെ വിശ്വസിച്ചില്ലേ? നമ്മൾ കാറിലിരിക്കുന്ന രാത്രി പകലൊക്കെ അവരെന്തെങ്കിലും ഒരു അശ്രദ്ധ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവനല്ലേ പോകുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര ഇമ്പോർട്ടന്റ് ആൾക്കാർ. ഡ്രൈവിംഗ് തൊഴിലായി സ്വീകരിച്ചത്, ചില സാഹചര്യങ്ങളിൽ ഇത് തൊഴിലായി സ്വീകരിക്കാത്ത അവരെ നമ്മൾ സഹായിക്കേണ്ടി തിരിച്ചു സഹായിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ നടി ദേവി ചന്ദന അറിയാലോ, പാട്ട് പാടുന്ന ഭർത്താവ് കിഷോർ വർമ്മ. അപ്പൊ ഒരു കാലത്ത് ഈ ദേവി ചന്ദനെയും കിഷോർ വർമ്മനെ ഞങ്ങൾ പരിപാടിക്ക് വിളിക്കും. കാരണം ദേവിനെ കിഷോറിനും പരിപാടി, അവർക്ക് സ്കോർപ്പിയോ ഉണ്ട് വണ്ടി. അപ്പൊ നമുക്ക് 5-6 പേർക്ക് ഓസിന് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്കും പോവാം. ദേവി ഡാൻസും കളിക്കും, സ്കിറ്റുകളും, കിഷോർ പാടും, അങ്ങനെയൊക്കെ സൗകര്യങ്ങളൊക്കെയാണ്. അപ്പം ഒരു ദിവസം ഈ ദേവി ചന്ദനയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ് മധുച്ചേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ വണ്ടി ഓടിക്കാൻ വേണ്ടി വന്നു. അങ്ങ് ഹൈറേഞ്ച് ഭാഗത്ത് എവിടെയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ പോകുമ്പോൾ ഞങ്ങളൊക്കെ മുന്നിലിരുന്നു. ഒരു ആലപ്പുഴയിലുള്ള സുജീഷ് എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, അദ്ദേഹം പുറകിലിരുന്നു. ഞങ്ങൾ അവിടെ എത്തി പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞാൻ നോക്കുമ്പം ഈ മധുച്ചേട്ടൻ്റെ സൈഡിൽ നിന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കോട്ടോ ഇടുന്നുണ്ട്. അപ്പൊ എനിക്കൊരു പേടി, കാരണം പുള്ളിക്ക് ഇത് ശീലമില്ല, സ്ഥിരം ഡ്രൈവർ അല്ല. അവിടുന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചു വരുമ്പോൾ പുള്ളിക്ക് ഉറക്കം വന്നാലെന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പതുക്കി സുജീഷിനെ വിളിച്ചിട്ട് പറഞ്ഞെടാ, ഞങ്ങളെല്ലാവരും പരിപാടിയൊക്കെ കടിച്ച് ക്ഷീണമാണ്, ഞങ്ങൾ വണ്ടിയുടെ അകത്ത് കയറി ഉറങ്ങും, നീ അദ്ദേഹത്തിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, ഓടിക്കുന്ന ആളോട് കൂടി എപ്പോഴും ഇടതുവശത്തിരിക്കുന്ന ആൾ ഉറങ്ങാതിരുന്നാൽ ഇയാൾ ഉറങ്ങാതിരിക്കും. അപ്പം നീ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണം, പുള്ളിക്കൊരു കൂട്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊക്കെ വണ്ടിയിലോട്ട് കയറി, സുജീഷും ഞങ്ങളും തമ്മിൽ കണ്ണുകൊണ്ട് വർത്തമാനം ആ സാധനം കാണിച്ചു. മധുച്ചേട്ടൻ വണ്ടി കയറി, സുജീഷ് കയറി ഇപ്പുറത്തിരുന്നിട്ട് മധുച്ചേട്ടനെ നോക്കിയിട്ട് എന്തുണ്ട് എന്ന് ചോദിക്കുന്നത് കേട്ടുകൊണ്ട് ഞങ്ങളെല്ലാവരും കണ്ണടച്ചു. കുറച്ചു നേരം കഴിഞ്ഞു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ വണ്ടി സഡൻ ബ്രേക്ക് ഇട്ട് ഒറ്റ നിർത്തലാണ്. നിർത്തിയത് ഞങ്ങളൊക്കെ കൂടെ ചാടി എണ്ണിട്ട് ഞാൻ ആദ്യം നോക്കുന്നത് സുജീഷ് ഉറങ്ങിയോന്നാണ്. നോക്കുമ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല. മധുച്ചേട്ടൻ അവിടെ ഉണ്ടോ നോക്കുമ്പോൾ ഡ്രൈവർ ഇറങ്ങി റോട്ടിൽ പുറത്ത് നിൽക്കുക. ഞാൻ തല വെളിയിലേക്കിട്ട് എന്താ മധുച്ചേട്ടാ ചോദിച്ചു. ഈ പുള്ളി അവനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. അവിടുന്ന് കേറിയപ്പോട്ടുള്ള വർത്തമാനമാണ് എന്റെ ചെവി നിന്നോണ്ടിരിക്കുക. എനിക്ക് വണ്ടി ഓടിക്കാൻ ഒരു കോൺസെൻട്രേഷൻ വേണ്ടേ? സ്വൈര്യം തരുന്നില്ല, മാറിയെന്ന്. അല്ല, ഈ ഡ്രൈവർമാര് ചില സമയത്ത് ഇച്ചിരി ഓവർ സ്മാർട്ട്നെസ് ഒക്കെ കാണിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ അബദ്ധം പറ്റുന്നത് നമുക്കാണ്. അപ്പൊ ഇതാണൊക്കെ ഒരു ഒരു ഡ്രൈവറെ കുറച്ച് നാളത്തേക്ക് എന്റെ കൂടെ ഉണ്ട്. അപ്പം എറണാകുളത്ത് നിന്ന് കൊല്ലം വരെ പോകണം, രാത്രിയാ. ഞാൻ ചോദിച്ചു, വഴി അറിയാവോ ചേട്ടാ? നമ്മളൊക്കെ ടൂറിസ്റ്റ് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്, അതൊന്നും അല്ല ബസ് ഓടിക്കും ഞാൻ. ഞാൻ പറഞ്ഞ് എന്തെങ്കിലും തെറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പം തന്നെ താമസിച്ച്. ചേട്ടൻ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കും, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞ് അറിയാവോ? അറിയാം. ഞാൻ ഉറങ്ങുന്നു, വണ്ടി പോയിട്ട് വണ്ടി എവിടെയോ നിന്നു. കുറേ നേരമായിട്ട് നിൽക്കുകയാണ്, തുറന്നു നോക്കിയപ്പോൾ ഇയാളെ കാണുന്നില്ല. ഇയാൾ ദൂരെ ഒരു കട ഇങ്ങനെ അടയ്ക്കാൻ പോകുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. തിരിച്ചു വന്നിട്ട് പറഞ്ഞ്, ഞാൻ എന്താ, നിനക്ക് പരിചയമുള്ളവരാണ്? അല്ല, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. നോക്കുമ്പോൾ മുമ്പിൽ കടല്. കടല്. അപ്പം ഇനിയിപ്പം ഇറങ്ങണമെങ്കിൽ കടലിലോട്ട് ഇറങ്ങണം. ചെറുതായിട്ട് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് പിന്നെ ആരൊക്കെയോ ചോദിച്ച് തിരിച്ചു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവനന്തപുരത്തു നിന്ന് നേരെ പിന്നെ നാഗർകോവിലിൽ പോവുകയാണ്. ഞാൻ പറഞ്ഞു, നീ നാഗർകോവിൽ പോയിട്ടുണ്ടാ ചേട്ടാ? നമ്മൾ ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്ന ആൾക്ക്. ചേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കും, ഞാൻ നാഗർകോവിലിൽ കൊണ്ട് എത്തിച്ചേരാം. ഉണ്ട്, ഞാൻ ഉറങ്ങി. കുറേ നേരം കഴിഞ്ഞപ്പോൾ വണ്ടി നിശ്ചലം. അപ്പം ഞാൻ നോക്കി, എന്താ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് തോന്നുന്നു. മുമ്പിൽ കായൽ. അതായത് ഇവൻ അങ്ങോട്ട് ഓടിക്കുകയാണ്, ഒന്നി കടലോ കായലോ വരുന്നത് വരെ. ശരി, ഇതൊക്കെ ഡ്രൈവർമാരുടെ കഥകൾ. എന്നാൽ ഈ ഡ്രൈവർമാരെ സഹായിക്കുന്ന ചില ആൾക്കാരുണ്ട്. തൃപ്പൂണിത്തുറ ഒരു 4 കൂടിയ ജംഗ്ഷൻ ഉണ്ട്, വടക്കേക്കോട്ട, കിഴക്കോട്ട ഭാഗത്ത്, വടക്കേക്കോട്ടല്ല. അവിടെ ജബ്ബാർക്ക എന്ന് പറയുന്ന ഒരാളൊരു തട്ടുകട നടത്തുന്നുണ്ട്. ഈ ജബ്ബാർക്കയിലെ തട്ടുകടയുടെ പ്രത്യേകം പുള്ളി നാരങ്ങളിലടിക്കും ദോശ അടിക്കുകയും. ഇതിനിടയിൽ ഈ ജംഗ്ഷനിൽ എപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വഴി ചോദിക്കലാണ്. ആളുകൾ 4 ഭാഗത്തും വന്ന് വഴി ചോദിക്കലോട് വഴി ചോദിക്കലാണ്. ചേട്ടാ ചോറ്റാനിക്കര പോവാൻ നേരെ, ചേട്ടാ കോട്ടയം പോവാൻ വലത്തോട്ട്, ചേട്ടാ എറണാകുളം പോവാൻ ഇടത്തോട്ട്, അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങനെ. പക്ഷേ ഇതിങ്ങനെ ഒരു 10-20 വർഷത്തെ പ്രോസസ്സ് ആയതോടുകൂടി ജബ്ബാർക്ക് ഇതൊരു ഹാബിറ്റായി. അതായത് പിന്നെ പിന്നെ
കാറ് നിർത്തുന്നതിന് മുമ്പ് അവർക്ക് എങ്ങോട്ടാ പോകേണ്ടതെന്ന് വരെ ജബ്ബാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. നാരങ്ങളൊക്കെ കടിച്ചു കൊണ്ട് കാറ് വന്നിരിക്കുമ്പോൾ നേരെ പോക്കോ ചോറ്റാനിക്കര, ഞാൻ കാറ് ചോറ്റാനിക്കരയ്ക്ക് പോകും. കാരണം അത് ചോറ്റാനിക്കരയ്ക്കുള്ള കാറായിരിക്കും. പിന്നെ പുള്ളി ഓംലെറ്റ് അടിച്ചുകൊണ്ട് ഒരു കാറ് എറണാകുളം പഠിച്ചിട്ട് പോക്കോ, ഒരു കാർ അതിലേ പോണ കാണാം. കാരണം അത്ര ഈസിയാണ്. അപ്പൊ ജബ്ബാർക്കെയും ഇതിൽ നമ്മളിത് കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ അത്രയും ഇതൊരു പ്രോസസ്സായി നിൽക്കുക. ഒരിക്കൽ മാത്രം ജബ്ബാർക്ക് ഇങ്ങനെ നാരങ്ങളെ അടിച്ചുകൊണ്ട് പെട്ടെന്ന് ഒരു കാറ് വന്നിട്ട് ചേട്ടാ ബോംബെക്ക് പോണ വഴി ഏതാന്ന് ചോദിച്ചപ്പോൾ പുള്ളി കാരണം ഇത്രയും നാൾ ആ ജംഗ്ഷനിൽ നിന്നിട്ടും ആ ജംഗ്ഷനിൽ നിന്ന് എങ്ങോട്ട് പോയാലാ ബോംബെ എന്നുള്ളത് പുള്ളിക്ക് ഇതുവരെ അറിയാൻ പാടില്ല. അല്ല, ഈ ഒരു ഡ്രൈവറുടെ നിസ്സഹായാവസ്ഥയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പതി തോന്നുക. അപ്പം ഒരു സ്ഥലത്ത് ഷൂട്ടിംഗ് നടക്കുക തൃശ്ശൂർ. അപ്പം സുകുമാരൻ ചേട്ടനാണ് നമ്മുടെ പൃഥ്വിരാജിൻ്റെ അച്ഛൻ സുകുമാരൻ ചേട്ടൻ. അദ്ദേഹത്തിന് എറണാകുളത്ത് കവിത ഹോട്ടലിലാണ് താമസിക്കുന്നത് വരണം. അപ്പോൾ ഇതേ കണക്കൊരു ഡ്രൈവറെടുത്ത് ഏർപ്പാട് ചെയ്തു. അപ്പോൾ ഡ്രൈവറെടുത്ത് ചോദിച്ചു കവിത ഹോട്ടൽ അറിയാവോ? പിന്നെ കാര്യം അവൻ സുകുമാരൻ ചേട്ടൻ്റെ ഫാനാണ്. അന്ന് സുകുമാരൻ ചേട്ടൻ സൂപ്പറായിട്ട് നിൽക്കുക. അപ്പോൾ സുകുമാരൻ ചേട്ടനെയും കൊണ്ടൊരു യാത്ര, അത് ലൈഫ് ടൈം അച്ചീവ്മെൻ്റാണ്. ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലും ഞാൻ സുകുമാരൻ ചേട്ടൻ ബാക്കി കിടക്കുന്നു, ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കഥകളാണല്ലോ. അപ്പോൾ സുകുമാരൻ ചേട്ടൻ എടുത്ത് ചോദിച്ചു അറിയാവോ എന്ന് പറഞ്ഞു. ചേട്ടൻ റെഡി എന്ന് പറഞ്ഞിട്ട് ഇവൻ കയറിയപ്പം മുതൽ ഇവൻ വഴി അറിഞ്ഞൂടാ. പാലാരി വട്ടത്തു നിന്ന് അകത്തോട്ട് കയറണമെന്നറിയാം, പക്ഷെ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ അപ്പോൾ ചേട്ടൻ ഉറക്കമാണ്, പ്രശ്നമില്ലല്ലേ. ഒരു കടയുടെ അവിടെ കൊണ്ടുവന്നിട്ട് ഇവൻ ഈ ഹോട്ടൽ കവിത എന്ന് പറഞ്ഞപ്പോൾ അവർ എന്താ എന്ന് പറഞ്ഞു ചേട്ടൻ എണ്ണീട്ട്. ഒരു പുല്ല് പറഞ്ഞുവിടാത്തത് നിന്നെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്ത പുള്ളി എന്നെ പാതിരാത്രി കയറ്റി വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ചേട്ടാ അറിയാം അറിയാം, എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ വിട്ടു. പിന്നെയും ചേട്ടൻ ഉറങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നു. അപ്പോൾ ഇയാൾ പെതുക്കെ സ്ലോ ചെയ്തിട്ട് ഹോട്ടൽ കവിത അപ്പൊ തന്നെ നിന്നിട്ട് ചുക്കും ചുണ്ടാമ പറഞ്ഞുവിടാത്ത ഒരുതന്നെ കേട്ടിട്ട് വിട്ടിരിക്കുന്നതന്നെ ഇവരെയൊക്കെ ഭയങ്കര ചേട്ടാ അറിയാം അറിയാം. പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യണം? ഹോട്ടൽ കവിത അറിഞ്ഞൂടാ ഇയാൾക്ക്. അപ്പോൾ ഇയാൾ പെട്ടെന്ന് പറഞ്ഞ് അംബാസഡർ കാറാ വണ്ടി അങ്ങ് നിർത്തി, കുറച്ച് സൈഡിലോട്ട് നിർത്തിയിട്ട് ചേട്ടൻ ചോദിച്ചു. അപ്പോൾ വീണ്ടും ചേട്ടൻ എണ്ണീട്ട് എന്താ? ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിള്, ചേട്ടൻ ഉറങ്ങിക്കോ, ഞാനൊരു 2 മിനിറ്റ് ഞാൻ റെഡിയാക്കാം. ആ ശരി, സ്റ്റാർട്ടിങ് ട്രബിൾ എപ്പോഴും വരാമല്ലോ. ബോണറ്റ് പൊക്കി വെച്ചു. അപ്പോൾ ചേട്ടന് ഫ്രണ്ടിൽ കാണാൻ ഒക്കത്തില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്നപ്പോൾ ഒരു ഓട്ടോ വരുന്നു. പോട്ടക്കാരൻ പറഞ്ഞു എന്താ ഹോട്ടൽ കവിത അറിയാവോ? ആ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം, കേർ ഞാൻ കാറി വരാം. ഹോട്ടൽ കവിത കേർ ഞാൻ കാറി വരാം. പിന്നെന്ത് നീ ഓട്ടോ? ഓട്ടോക്കാരന് കൺഫ്യൂഷനായി. നീ ഫ്രണ്ടിൽ പൊയ്ക്കോ, പൈസ ഞാൻ തന്നേക്കാം. അപ്പോൾ അന്നത്തെ 50 രൂപയൊക്കെ വലിയതാണ്, 50 രൂപ. നീ ഫ്രണ്ടിൽ പൊയ്ക്കോ. ശരി, ബോണറ്റ് അടച്ച്. അപ്പോൾ ചേട്ടൻ എണ്ണീറ്റ് എന്തായാലും റെഡിയായോ? റെഡിയായി. വണ്ടി മറ്റേൻ്റെ ഫോളോ ചെയ്ത് കവിതയിൽ ഇതെന്ന് ചേട്ടൻ ഇറങ്ങിയിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തെ നോക്കിയിട്ട് അവൻ വരട്ടെ ആ റോഡൊക്കെ ഓർമ്മ വരുമല്ലേ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഒരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പറ ഞാൻ പഞ്ചറിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നന്നായി, പഞ്ചറൊട്ടിച്ചിട്ടാണെങ്കിലും കുഞ്ഞമ്മയ്ക്ക് ജീവിക്കാമല്ലോ. കുഞ്ഞമ്മ, എന്റെ കാറിന്റെ ഫ്രണ്ട് വീലില് ഒരു ചെറിയ സൂചി പഞ്ചർ ഉണ്ടോ എന്ന് ഡൗട്ട്. കാറ്റ് പറയുന്നു, ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഒന്ന് നോക്കണം. അയ്യോ, ഞാൻ ആ പഞ്ചറിന്റെ കാര്യമല്ല പറഞ്ഞത്, ഞാൻ അക്യുപഞ്ചർ ചികിത്സയെ പറ്റിയാണ് പറയുന്നത്. അക്യുപഞ്ചർ എന്ന് വെച്ചാൽ എന്താ? ഈ പിഷാരടി ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ വെറുതെ തൊട്ടാ പറയാം ഇവന്റെ അസുഖം എന്താണെന്ന്. ഞാൻ തൊടിയൊന്നും വേണ്ട, ഇവിടെ ഇരുന്നോണ്ട് പറയാമല്ലോ അവന്റെ അസുഖം എന്താണെന്ന്. മുഖേഷേട്ടാ, മുഖേഷേട്ടനെ ഞാൻ തൊട്ടിട്ട് പറയട്ടെ, മുഖേഷേട്ടന്റെ അസുഖം എന്താണെന്ന്. അതിപ്പോ ആ കുഞ്ഞമ്മയ്ക്ക് പറയാൻ എളുപ്പമായിരിക്കുമല്ലോ. എന്താ കുഞ്ഞമ്മായി മുഖേഷേട്ടനെ തുടങ്ങുമ്പോ കുഞ്ഞമ്മായിക്കുള്ള അസുഖം മുഖേഷേട്ടന്റെ പകരം അപ്പൊ അസുഖത്തിന്റെ പേര് തന്നെ പറഞ്ഞ പ്രശ്നം കഴിഞ്ഞല്ലോ, എളുപ്പമായില്ലേ? ഞാൻ പറഞ്ഞു വരുന്നോന്ന് കേൾക്കൂ. പിഷാരടി ഞാൻ തൊട്ടിട്ട് പറയാം, പിഷാരടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. കുഞ്ഞമ്മയോട് തൊട്ടു കാച്ചിരിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതിന് ഈ ചികിത്സ പറ്റൂല, അതിലെ വെള്ളം നല്ല ജോലിക്കും പോകണം. എനിക്ക് ഇടക്കിടക്ക് തലവേദന ഉണ്ട്, അതിനെന്തെങ്കിലും മാർഗമുണ്ടോ? എന്തെങ്കിലും മരുന്നുണ്ടോ? മുകേഷന്റെ വിരൽ നീട്ടു, വിരൽ നീട്ടിക്കോളൂ. അവിടുന്ന് ഇവിടം വരെ നീട്ടാൻ അത് കബീഷിന്റെ വാലല്ല, മുകേഷന്റെ വിരല. കുഞ്ഞമ്മായി അങ്ങോട്ടേ ഇപ്പൊ എങ്ങനുണ്ട്? ഇപ്പൊ തലവേദന പോയി, കൈവേദന തുടങ്ങി. സാധാരണ എല്ലാ കേസിൽ നിന്നും കാല് പിടിച്ചാണല്ലോ വരുന്നത്, ഇപ്പൊ കാല് പിടിക്കണ്ട, പുള്ളി ക്ഷമിക്കൂ, ഇങ്ങ് പോരെ. ശരിയാക്കി തരാം.
അതെ, ഈ അക്യുപങ്ക്ചറിന്റെ പരിപാടി ഈ ബംഗ്ലാവിൽ വേണ്ട, സ്റ്റോപ്പ് ചെയ്തേ. വേണ്ട, അത് വേണ്ടെങ്കിൽ വേണ്ട. വേറെ ഐറ്റം ഉണ്ട്, പ്രാണിക് ഹീലിംഗ്. പ്രാണിക് ഹീലിംഗ്? മുകേഷ് ഏട്ടന്റെ പിറകിൽ ഒരു ഓറയുണ്ട്. പ്രഭാവലയം? ഓ ആണോ? ഇത് മുകേഷന്റെ പുറകിൽ മാത്രമേ ഉള്ളൂ, എന്റെ പുറകിൽ എന്താ ഉണ്ടാവുക? നിന്റെ പുറകിൽ കടക്കാരുണ്ട്. ഈ പ്രഭയുണ്ടല്ലോ, നമ്മൾ ശരീരത്തിൽ സ്പർശിക്കാതെ കൈകൊണ്ട് മസാജ് ചെയ്താണ് മാറ്റുന്നത്. കൊച്ചമ്മ ഇവിടെ കിടന്ന് പ്രഭ മസാജ് എന്നൊക്കെ ഉറക്കത്തിൽ വിളിച്ച് പറയാതെ ആര്യ അങ്ങ് കേട്ടോണ്ടോ വലിയ കുഴപ്പമുണ്ടാവും. അല്ല, ഇത്രയും ചികിത്സിച്ച് ഭേദമായില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ യോഗ. യോഗ ചെയ്താ മാറൂ? അയ്യോ, യോഗയല്ല, അത് അവന്റെ യോഗമാണെന്ന് പിന്നെ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പ്രാണായാത്ര. പ്രാണായാത്ര? അതെ, കൂട് വിട്ട് കൂട് മാറുന്ന ആർക്കും അങ്ങനെ പറ്റുന്ന ഒരു യോഗമല്ല അത്, അതൊരു പ്രത്യേകതരം യോഗയാണ് പ്രാണായാത്ര. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ആത്മാവിനെ എന്നിൽ നിന്നും വേർപെടുത്തി അതിനെ സഞ്ചരിക്കാനായി വിടുന്നു. അപ്പോൾ എൻ്റെ ശരീരം വെറും ഒരു ബോഡി മാത്രമാണ് മുകേഷ് ചേട്ടാ. ആത്മാവ് തിരിച്ചു വന്ന് എൻ്റെ ബോഡിയിലേക്ക് കയറുന്നത് വരെ എൻ്റെ ബോഡിയെ നിങ്ങൾ സംരക്ഷിക്കണം. ബോഡിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, ആത്മാവ് അലയും, അത് ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ സത്യമാണ്? ഇതൊക്കെ ഈ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതല്ലാതെ എനിക്ക് തോന്നുന്നു. അയ്യോ, അല്ലല്ല, ഇതൊക്കെ സത്യമാണ്. അത്ര വിശ്വാസം ഉള്ളിടത്ത് മാത്രമേ ഞാനിത് ചെയ്യാറുള്ളൂ. വേണമെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. കാണിച്ചുതരൂ. ഓക്കെ. ഞാനിപ്പോ എന്റെ ബോഡിയിൽ നിന്നും എന്റെ ആത്മാവിനെ സഞ്ചരിക്കുവാനായി വിടാൻ പോവുകയാണ്. തിരിച്ചു വരുന്നവൻ വരെ നിങ്ങൾ ബോഡി കാത്തു സൂക്ഷിച്ചോളൂ. വിളിച്ചു നോക്കിയടാ, വിളിച്ചു നോക്കി. കുഞ്ഞമ്മായി, കുഞ്ഞമ്മായി. ആ പോയി പോയി പോയി, സംഭവം സത്യമാണെന്ന് തോന്നുന്നു. സത്യായിട്ടാ, ആത്മാവ് പോയി. നമുക്കൊരു കാര്യം ചെയ്യാ, ആത്മാവ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ബോഡി എടുത്താൽ കുഴിച്ചിട്ടാലും. ഞാനിപ്പോ നിന്നെയൊക്കെ പരീക്ഷിച്ചതാ, ഇച്ചിരി നേരം ഞാൻ ഇവിടെ ബോഡി ആട്ടിയിരുന്നപ്പോ എന്നെ ജീവനോടെ കുഴിച്ചുവിടാൻ നോക്കിയല്ലേ നീയൊക്കെ. നിന്റെ മുന്നിൽ പ്രാണായാത്ര കാണിക്കുന്നതിൽ ഭേദം ഉള്ള പ്രാണനും കൊണ്ട് ഓടുന്നതാ. നീ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്ന് ഉറപ്പിക്ക്. ആരുടെ പറയുന്ന വെച്ചാ ഉറപ്പിക്കാൻ പറ. ഞാൻ ആനയോട് പറഞ്ഞല്ലേ. അല്ല, എന്നിട്ട് ആന എവിടെ? ചേട്ടാ, ആനയെ തിളച്ചേക്കുക. തിളച്ചെങ്കിൽ അടുപ്പം നിന്നെടുത്ത് പുറത്തേക്കോ, അല്ലെങ്കിൽ വേവ് കൂടും. എന്റെ പൊന്നളിയ, ഞാൻ ആനയെ ചങ്ങല കൊണ്ട് തിളച്ചേക്കുക എന്ന് പറഞ്ഞതാണ്. ഓ ശരി, ആനയെ ചങ്ങല കൊണ്ട് തിളച്ചേക്കുവാണോ? അല്ലാണ്ട് പിന്നെ ചങ്ങലയെ ആന കൊണ്ട് തിളയ്ക്കാൻ പറ്റൂലല്ലോ. ഞാനിപ്പോ ആനയുടെ പാപ്പാനാണ്. നീ ആനയുടെ പാപ്പാനാണോ? പിന്നെ ആനയുടെ പാപ്പാനല്ലാണ്ട് ആനയുടെ വല്യച്ഛനും അമ്മാവനാവാൻ എനിക്ക് പറ്റില്ലല്ലോ. ഒരു ആനയൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു മണമൊക്കെ വരുന്നതാണല്ലോ, അതൊന്നും വരുന്നില്ലല്ലോ. ഇവന്റെ മണം കാരണം മറ്റേ മണം അങ്ങ് എഫക്റ്റിലോട്ട് കിട്ടാത്തതാ. ഈ മണം എന്നൊക്കെ പറയുന്നത് അധ്വാനിക്കുന്നവന്റെ ശരീരത്തിന് മണം ഉണ്ടാവും, അല്ലാതെ കുളിക്കാതെ ഇതുപോലെ സെന്റും പൂശി വന്ന മണമൊന്നും ഉണ്ടാവില്ല. അല്ല, മനോജ് എത്രാമത്തെ ആളാ? ഞാൻ പോത്ത ചേട്ടാ. താഴെ മൂന്ന് പേരുണ്ട്, ഒരു പെണ്ണും രണ്ടാണും. അവരൊക്കെ ജോലിയായിട്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. പിന്നെ അച്ഛനമ്മ, സന്തുഷ്ടമായ കുടുംബം. അതല്ലേ ഞാൻ ചോദിച്ചത്, ഈ എത്രാമത്തെ പാപ്പാനാന്ന് ചോദിച്ചു. അങ്ങനെ അഞ്ചാമത്തെ പാപ്പ. അഞ്ചാമത്തെ പാപ്പാൻ? ബാക്കി നാല് പേരോ? ചേട്ടാ, രണ്ടുപേര് ആനപ്പുറത്തുനിന്ന് വീണ് നടുവടിഞ്ഞു കിടക്കുകയാണ്, രണ്ടുപേര് ആന പുറത്ത് വീണിട്ട് മരിച്ചുപോയി. അങ്ങനെ ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ മനോജ്? അതൊക്കെ ആനയുടെ മനസ്സിലിരിപ്പ് പോലെ ഇരിക്കും. അല്ല, അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, എപ്പോഴാ ചവിട്ടി കൂട്ടണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ ആനച്ചോറ് കൊലച്ചോറ് പണ്ടേ ഒരു ചൊല്ലുണ്ടല്ലോ. അതിപ്പോ വീട്ടിലെ ചോറും കൊലച്ചോറാ. അങ്ങനെ മാസം ശമ്പളം കൊടുത്തില്ലെങ്കിൽ അവള് ചെലവായിട്ടാണ് നിൽക്കണേ, എപ്പോഴാ കൊല്ലണെന്ന് പറയാൻ പറ്റൂല. അത് തന്നെ ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. വീടിനടുത്തൊരു ക്ഷേത്രത്തിലെ ഉത്സവം, അപ്പൊ എഴുന്നള്ളിപ്പ് നടക്കുകയാണ്. തരുണിമണികളായ സ്ത്രീകളെല്ലാം ഇങ്ങനെ താലപ്പള്ളി നിൽക്കുന്നു. ഈ ആനയിട്ട് നടക്കണില്ല. എനിക്കങ്ങോട്ട് ദേഷ്യം കെട്ടി തോട്ടിയെടുത്ത് ഞാൻ ഇങ്ങനെ വലിച്ചിട്ട് അനങ്ങണില്ല. വീണ്ടും ദേഷ്യം ഒറ്റ വലിയ വലിച്ചപ്പോഴേക്കും നമ്മുടെ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് സുഗുണൻ ചേട്ടന്റെ ഭാര്യ ലീലാവതി ചേച്ചി കമന്നടിച്ച് ആനയുടെ തൊട്ടപ്പുറത്ത് വന്ന് കിടക്കണ്. നോക്കിയപ്പോ തോട്ടിയുടെ തുമ്പത്ത് അവരുടെ സാരി കുടുങ്ങിയിരിക്കുന്നു. പിന്നെ ദന്ത ഡോക്ടർ വന്ന് പ്രശ്നം അങ്ങോട്ട് പരിഹരിച്ചു. ദന്ത ഡോക്ടർ ഇതുമായിട്ടൊന്നും ബന്ധം? അല്ല, ലീലാവതി ചേച്ചി അടിച്ചെന്റെ രണ്ട് അണപ്പല്ല് ഇളക്കി ഡോക്ടർ ഒന്ന് വെച്ചു തന്നെ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നു.
പിന്നെ ഞാനൊരു ആനപ്രേമി ആയതുകൊണ്ട് എല്ലാം സഹിച്ച് ഇങ്ങനെ അങ്ങനെ ജീവിക്കുന്നു. നീ ആനപ്രേമിയാ? എനിക്ക് ആരെങ്കിലൊക്കെ പ്രേമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടണ്ടേ. എനിക്ക് വേറൊരു സംശയമുണ്ട്. എപ്പോഴും ഇങ്ങനെ ആന ആന എന്ന് പറഞ്ഞ് പ്രാരാബ്ദം പറയുന്ന ഒരാളുടെ വീട് നല്ലപോലെ കെട്ടി വരുന്നുണ്ടല്ലോ, നല്ല വലിയ വീട്. വീട് മാത്രം ഈ ഇടയ്ക്ക് ഇവൻ മേടിച്ച കാറ് കണ്ടോ? ആണോ? എന്നാ വില കൂടിയ കാറ് ഇവൻ മേടിച്ചത്? അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? വേറൊന്നും ഇല്ലേട്ടാ, തറ കെട്ടാൻ വേണ്ടിട്ട് ഞാൻ ആനയുടെ ആനവാല് പറിച്ചു വിറ്റാണ് തറ കെട്ടിയതുള്ള കാര്യം പറയാലോ. പിന്നെ മുകളിലേക്ക് കെട്ടിപ്പോക്കാനായിട്ട് വന്നപ്പോ ചെറിയ ടൈറ്റ് വന്നു. അപ്പൊ ഞാൻ ആനയുടെ ആനയുടെ നഖമല്ലേ, ആ നഖമൊക്കെ പറിച്ച് അങ്ങോട്ട് വിറ്റു, അതങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വാർക്കൊക്കെ എന്താ ചെലവ്? പിന്നെ രണ്ട് കൊമ്പും മുറിച്ചങ്ങ വിറ്റോടുകൂടി വാർക്കയും കാര്യങ്ങളൊക്കെ നടന്നു. ചേട്ടാ പിന്നെയും കിടക്കല്ലേ പണി, പെയിന്റിങ് പ്ലംബിങ് മാർബിള് മറ്റേതും മറിച്ചതൊക്കെ. അതിന് ചെറിയ ടൈറ്റ് വന്നപ്പോ ഞാൻ എന്ത് ചെയ്ത്, ആനയുടെ വായിൽ ആ പല്ലെല്ലാം പറിച്ച് അങ്ങോട്ട് വിറ്റ് അതും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. നീ നിന്റെ വീടിന്റെ ഫോട്ടോ കാണിച്ചു. വീടിന്റെ ഫോട്ടോ ഓ പറയാൻ മറന്നുപോയി ഞാൻ. അത് അതിൻ്റെ ഒരു ഇന്നലെയായിരുന്നു കയറി താമസം. വീട് കണ്ടോ ചേട്ടാ, ആന സഹായിച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ കൊമ്പും വാലും പല്ലും കാലും ഒന്നും ഇല്ലാതെ ആനയുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു. ആനയുടെ ഫോട്ടോ ഉണ്ടല്ലേ, അയ്യോ ആന ആനെ കാണ്. അല്ല ഇതെന്താ ആനയെ കാണുന്നില്ലല്ലോ? ആനയാണിത്, കൊമ്പും വാലും പല്ലും നഖമൊന്നുമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയല്ലേ ഇരിക്കുള്ളൂ ആന? അതിനിപ്പൊ നേരിട്ട് കാണുമെങ്കിൽ ഞാൻ ഉരുട്ടിക്കൊണ്ട് വരാം. പേടിക്കണ്ട പേടിക്കണ്ട, ഒന്നും ചെയ്യൂല. കൊമ്പില്ല, നഖമില്ല, പല്ലില്ല, വാലില്ല, ഒന്നുമില്ല. അത് ഉരുണ്ട് എങ്ങോട്ടെങ്കിലും പൊക്കോളും. അതെ ചേട്ടാ, ആർക്കെങ്കിലും ചങ്ങലയുടെ ആവശ്യം ഉണ്ടെങ്കിൽ പറയണം. വീടിന്റെ ഗേറ്റിന്റെ പണി നടക്കുന്നേ ഉള്ളൂ. ചങ്ങല ചങ്ങല വേണോ? വേണ്ട വേണ്ട അല്ലേ, വേണ്ട. എടുത്ത് കാലിലിട്ടിട്ട് തൂണലോട്ട് കെട്ടിക്കോ. ഇനി അതും കൂടി ഉള്ളു വിൽക്കാൻ. ഓക്കെ, ഉരുളി പോവാൻ അങ്ങോട്ട് അങ്ങോട്ട് ഉരുളാനെ. മൈ കണ്ണിൻ മുള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ടേ കച്ചേൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തിരുന്നാണേ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കുക. ഇത് മാത്രം പറഞ്ഞാൽ ഇവരുടെ കുടുംബം മാത്രമേ തകരുള്ളൂ, അവരുടെ പേരും കൂടെ പറയാൻ പറയണം, അപ്പൊ അവരുടെ കുടുംബവും കൂടെ തകരുള്ളൂ. സംഗീത മത്സരം ജഡ്ജ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കുക. ശ്രീരക്ഷയാത്ര സിന്ദാബാദ്. അല്ല ഈ പുതിയ യാത്രയൊക്കെയായിട്ട് എങ്ങോട്ടാണ്? മുകേഷ് ഏട്ടാ, എത്രയോ പേര് ഒരു കാര്യം ഇല്ലാതെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ യാത്ര പോകുന്നു. അപ്പൊ ഞങ്ങളും വിചാരിച്ചു എന്തേലും ഒരു കാരണം ഉണ്ടാക്കി തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ ഒന്ന് യാത്ര പോവാണ്. സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ആണോ? എന്റെ ഒരു ചെറിയ അഭിപ്രായം പറയാം, വെറുതെ ഒറ്റയ്ക്ക് യാത്ര പോകുന്നതിന് പകരം വീട്ടിലിരിക്കുവാണ് നിങ്ങൾക്ക് സുരക്ഷ. അതെ, നിങ്ങൾ ഈ ബോർഡുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ ഇവരോട് കുറച്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട്, ഇപ്പൊ വരാം. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒക്കെ ഇങ്ങോട്ട് യാത്ര വന്ന് എന്തിന്? എന്റെ ശക്തി രമേശ് ചേട്ടനെയും കൂടി കാണിക്കാൻ. അത് രമേശ് ചേട്ടൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്റെ അമ്മോ എന്നെ അടിക്കരുതെന്ന് രമേശ് വിളിച്ചു പറയുന്ന ഞാനും എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. അതങ്ങനല്ല, അത് ഞാൻ ഇവളെ അടിക്കും ഇവള് കറിയുന്ന ശബ്ദമാണ് ചേട്ടൻ കേട്ടോണ്ടിരിക്കുന്നത്. അത് ശരി, അപ്പൊ ആര്യക്ക് മിമിക്രി അറിയാവോ? അല്ല, അവൻ ആര്യ അടിക്കുന്നു, ആര്യം പിഷാരയുടെ സൗണ്ടിൽ അമ്മേ അടിക്കല്ലേ എന്ന് പറയുന്ന അത് കൊള്ളാം. മുകേഷ് ഏട്ടാ, ഞാൻ എന്റെ ശക്തിയല്ല, ഞങ്ങൾ സ്ത്രീകളുടെ ശക്തി കാണിക്കാനാണ് വന്നത്. അപ്പൊ സംഘടിതമായി വന്ന് എന്നെ തല്ലാനുള്ള പ്ലാനാണ് അല്ലേ? നട്ടല്ലുള്ള ആണുങ്ങൾ നിനക്ക് ഈ പറഞ്ഞ വേഷത്തിന് കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ നീ നിന്നോട് ഈസി അല്ലേ ചേട്ടാ? ഞങ്ങള് പാരമ്പര്യമായിട്ട് നെഞ്ചു വിരിച്ച് തന്നെ നിൽക്കുന്നത്. എന്റെ അച്ഛനോട് ഒറ്റ നോട്ടം നോക്കി അമ്മ എവിടെ നിൽക്കും? ശരി, അമ്മ അച്ഛനെ നോക്കിയാലോ? അച്ഛൻ പിന്നെ ആ പഞ്ചായത്തിൽ എങ്ങും കാണില്ല. മുകേഷ് ഏട്ടാ, എന്റെ മുത്തച്ഛന്റെ സ്വഭാവം മുകേഷൻ അറിയോ? നിന്റെ അല്ലേ മുത്തച്ഛൻ, എന്തായാലും മോശമാവാൻ വഴിയില്ല. ഞങ്ങളുടെ കുടുംബത്തിലെ അവസാനത്തെ വാക്ക് മുത്തച്ഛന്റെ. ആ അത് ശരിയാ, മുത്തച്ഛൻ ആദ്യമായിട്ടൊന്ന് മിണ്ടിയതായിരുന്നു, അന്നായിരുന്നു മുത്തച്ഛന്റെ അവസാനം.
ഇതങ്ങനെ കൊട്ടേഷൻ ഒന്നും അല്ല മുകേഷേട്ടാ. ഈ സ്ത്രീ സംരക്ഷണത്തെ പറ്റി ജനങ്ങൾക്കൊരു അറിവ് കൊടുക്കുക. അതിനുവേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു യാത്ര നടത്തുന്നതിന്റെ മധ്യേ ഇവിടെ ഒന്ന് കയറിയേ ഉള്ളൂ. ശരി, ഇങ്ങനെയുള്ള യാത്രയൊക്കെയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർ വേണ്ടേ? നിങ്ങൾ മൂന്ന് പേരുടെ യാത്ര ചെയ്തിട്ട് ആരറിയാനാണ്? അയ്യോ, ഞങ്ങൾ 10 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാ രമേശേട്ടാ. ഇത് ഞങ്ങളുടെ പ്രസിഡന്റ് ഷെർലി തോമസ് വരുന്ന വഴിക്ക് അവളുടെ കാമുകനെ കണ്ടു. അങ്ങേരെന്നാണ്ടോ കൈയും കലാശം ഒക്കെ കാണിച്ചപ്പോ പുള്ളിയുടെ ബൈക്ക് കയറി അവൾ അങ്ങ് പൊക്കളഞ്ഞു. അല്ല മുകേഷേട്ടാ, പുള്ളിക്കാരത്തി ഓൾറെഡി ഒളിച്ചോടാനുള്ള പ്ലാനിലായിരുന്നു. ഇപ്പൊ സൗകര്യം സമയമൊക്കെ ഒത്തു കിട്ടിയപ്പോ അങ്ങനെ അങ്ങ് പോയിന്നേ ഉള്ളു. പിന്നെ ഞങ്ങളുടെ സെക്രട്ടറി നിമ്മി, ഞങ്ങൾ ഇങ്ങനെ ജാഥ നടന്നു വരുമ്പോഴേക്കും ബിവറേജസിന്റെ ഫ്രണ്ടിലെത്തി. അവിടെ ക്യൂല് നിമ്മിയുടെ ഭർത്താവ്. ഇവള് കണ്ട ഉടനെ ഭർത്താവ് ഇറങ്ങി വന്ന് ഇവളുടെ തലയ്ക്ക് കുത്തിപ്പിടിച്ച് നടുവിനിട്ട് രണ്ട് ചവിട്ടും കൊടുത്ത് വലിച്ചഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി, ബാക്കി നിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കിക്കൊള്ളാടേ എന്ന് പറഞ്ഞ് അങ്ങനെ പോയ പോക്ക. ചെറിയൊരു ന്യായം ആരുടെയോ പക്ഷത്തുണ്ട്. പിന്നെ ഞങ്ങളുടെ ട്രഷറർ സുഷമ്മ. സുഷമ്മ ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് ഏതാണ്ട് നല്ലൊരു എമൗണ്ട് കിട്ടിയപ്പോഴേക്കും ഒരു ഊബർ വിളിച്ച് എങ്ങോട്ടോ പോയി. ഇപ്പൊ ഫോണിലും കിട്ടുന്നില്ല, എവിടെയാണെന്ന് അറിവുമില്ല. അങ്ങനെ ഓരോരുത്തരായി പൊഴിഞ്ഞു പൊഴിഞ്ഞു പൊഴിഞ്ഞ് ഇപ്പൊ ഞങ്ങൾ മൂന്നുപേരെ ഉള്ളൂ. അല്ല, ഇങ്ങനെ ഒഴിഞ്ഞു പോകാണെങ്കിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോ എത്ര പേരുണ്ടാവും ജാഥയിൽ? അത് പിന്നെ അതിപ്പോ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ നീ തളരരുത്, തിരുവനന്തപുരം വരെ ഈ ജാഥ നയിച്ചോണ്ട് നീ പോണം. എത്ര ദിവസമായാലും നീ പോണം. ഇവിടെ പോകുന്ന കുറച്ചു ദിവസം എങ്കിലും ഇവിടെ ഒരു മനസമാനം ഉണ്ടാവൂല്ലേ? അതെ, ഇങ്ങ് വന്നേ, വേഗം പോയോ. ഈ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാരും അവരുടെ കുടുംബത്ത് വെക്കാം വെക്കാം വെക്കാം, വേഗം ആട്ടെ. ആ വിട്ടോ, അങ്ങനെ ഇപ്പൊ ഇവിടെ ആരും മനസമാധാനമായിട്ട് കഴിയണ്ടട്ടാ. ചേട്ടാ, അവരേതായാലും പോകണ്ടെന്ന് വെച്ചു. ഇനി മനസമാധാനം കിട്ടാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്കൊരു പുരുഷ രക്ഷായാത്ര പോവാം. മുഖേഷേട്ടാ, നമ്മുടെ ബഡായി ബംഗ്ലാവിൽ അതിഥികളായി മലയാള സിനിമയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തൊട്ട് ഏറ്റവും പുതിയ ആളുകൾ വരെ വരാറുണ്ട്. നമ്മളിത് പലതവണ പറഞ്ഞിട്ടുണ്ട്. സംഗീത ലോകത്ത് നിന്നും ഇവിടെ നമ്മൾ നോക്കിയാൽ ഏകദേശം 50 വർഷങ്ങൾ സംഗീത ലോകത്ത് പൂർത്തിയാക്കിയ പി ജയേന്ദ്രൻ സാറ് വന്നിട്ടുണ്ട്. 65 വർഷങ്ങൾ പൂർത്തിയാക്കിയ എം കെ അർജുനൻ മാഷ് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ സംഗീതാത്മകമായ ഒരു എപ്പിസോഡായിട്ട് മാറും. അതിനെത്തിയിരിക്കുന്നത് യുവനിരയിലെ രണ്ട് പ്രഗത്ഭരായ ഗായകർ ഇവിടെ എത്തിക്കൊണ്ടാണ്. അവർ രണ്ടുപേരും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. രണ്ടുപേരും ഗായകരെന്നതിനപ്പുറം രണ്ടുപേരും ചില ചില പരിപാടികളിലൊക്കെ അവതാരകരായി എത്തിയിട്ടുണ്ട്. സ്റ്റേജ് ഷോകളിലാണെങ്കിൽ ഇവരുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചിലർക്ക് ഗ്യാരണ്ടിയാണല്ലോ, പ്രശ്നങ്ങളില്ല, അല്ലെങ്കിൽ രക്ഷപ്പെട്ടു അങ്ങനൊന്നുമില്ല. ആ പരിപാടികളും ഗംഭീരമായിരിക്കും. പിന്നെ പാടിയ പാട്ടുകൾ, ഡ്യൂറ്റായി പാടിയ പാട്ടുകളുടെ എല്ലാം ഒരു ജനകീയതയും സ്വീകാര്യതയും കണക്കിലെടുക്കുമ്പോൾ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരുപാട് കൈമുതലായിട്ടുള്ള രണ്ട് പേരാണ് ഇന്ന് അതിഥികളായി എത്തുന്നത്. രണ്ടുപേരെയും സ്നേഹപുരസരം ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം അഫ്സൽ ആൻഡ് ജോത്സ്ന, സ്വാഗതം. അഫ്സൽ ജോത്സ്ന, ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബഡായി ബംഗ്ലാവിലോട്ട് വരാൻ ഇവരെ വിളിക്കും. അപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും ഗൾഫിൽ പരിപാടി ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ വേറെ പരിപാടികളുണ്ടെന്നൊക്കെ പറയും. രണ്ടുപേരെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഒറ്റയ്ക്കാണ് വിളിച്ചിട്ടുള്ളത്. അഫ്സലിക്കാനും ഒറ്റയ്ക്ക് വിളിക്കും, ജോത്സനേനും ഒറ്റയ്ക്ക് ഒരു എപ്പിസോഡ് വിളിക്കപ്പെടുന്നില്ല. പക്ഷേ ഇന്ന് ആദർശീയമായിട്ട് നമുക്ക് രണ്ടുപേരെയും ഒന്നിച്ച് കിട്ടി. അപ്പോൾ രണ്ടുപേരും വന്നതിൽ വളരെ സന്തോഷം. രണ്ടുപേർക്കും ബഡായി ബംഗ്ലാവിലേക്ക് സ്വാഗതം. അഫ്സലിക്ക, ഈ സിനിമയിൽ പാടുന്നതിന് മുമ്പ് എനിക്കറിയാം അഫ്സലിക്ക് കുറേ നാൾ കമ്പോസർ വായിക്കാൻ പോയിട്ടുണ്ട്. സാധാരണ പാട്ട് ഗാനമേളകളിൽ പാടാൻ പോയിട്ടുണ്ട്. എത്ര നാൾ കമ്പോസർ വായിക്കാനായിട്ട് പോയി? പാട്ട് ആദ്യം തൊട്ടേ ഗാനമേളക്ക് പാടുന്നുണ്ട്. അതിന്റെ ഇൻബിറ്റ്വീൻ ആയിട്ടാണ് കമ്പോസർ ഞാൻ പഠിക്കുന്നത്. ബ്രദർ ഷക്കീർ, അത് ബ്രദറിന്റെ അരിയത്തിൽ നിന്ന് പഠിച്ച് കുറെ നാള് റെക്കോർഡിങ്സിന്, അന്ന് ആ സമയത്ത് കുറെ ഡിവോഷണൽ വർക്കുകളും ഫിലിം വർക്കുകളും ഒക്കെ ഉണ്ട്, നാടകങ്ങളുടെ വർക്കുകൾ. പല പ്രഗത്ഭരായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് അതിനോടൊപ്പം തന്നെ പാട്ടും ഉണ്ടായിരുന്നു, പ്രോഗ്രാംസിന് പാടാറുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഫുൾ ടൈം മ്യൂസിക്കായിട്ട് തന്നെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഗാനമേള ഇപ്പോൾ ഒരു 25 വർഷം കഴിഞ്ഞു. 25 വർഷം
അതൊരു ചെറിയ കാലയളവല്ല ഒരാൾ ഒരു മേഖലയിൽ അത്രയും നാളെ നിൽക്കുന്നത്. എന്നാൽ ജോത്സന നേരെ തിരിച്ചാണ്. എനിക്ക് ജോത്സന നേരെ തിരിച്ചാണ് ഞാൻ കമ്പോസർ വായിച്ചില്ല എന്നല്ല. ജോത്സന ജോത്സന വിദേശത്ത് എവിടെയാണ് വളർന്നത്? അല്ലെ, കുവൈറ്റോ അബുദാബിയിലാണ് വളർന്നത്. ഇവിടെ വന്ന് സിനിമയിൽ പാടി, സിനിമയിൽ പാടിയ ശേഷമാണ് ഗാനമേളയ്ക്ക് പോയി തുടങ്ങിയത് അല്ലേ. അപ്പൊ നമ്മളൊരു പരിപാടിക്ക് പോവാന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കം നിൽക്കുക, തട്ടയുടെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അതൊരു ഇപ്പൊ ഇക്കടെ ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. നമുക്കൊക്കെ ആ ശീലമുണ്ട്. അബുദാബിയിൽ ജനിച്ചു വളർന്ന ഒരു കൊച്ചൊരു ദിവസം വന്ന് സിനിമ പാടിയിട്ട് പിറ്റേ ദിവസം തൊട്ട് ഉത്സവ പറമ്പിൽ ഗാനമേളയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ അതൊരു കഷ്ടപ്പാടായിരുന്നില്ലേ? അതെ, അത് കഷ്ടപ്പാടില്ല, അത് എങ്ങനെ ഉൾക്കൊള്ളുന്നതാ ചോദിച്ചത്. അത് രസല്ലേ, എനിക്ക് ഇഷ്ടമാണ്. അതായത് നമുക്ക് എന്റെ പൊന്നെ ദോശ തിന്നത് ഇഷ്ടമാണോ? നല്ല ഈ ഉറക്കം നിപ്പും ഉറക്കം നിപ്പ് യാത്ര അതിന്റെ ബുദ്ധിമുട്ടുകളോട്ടൊരു സിനിമ പാടിയ ശേഷം സ്റ്റേജിലോട്ട് വരുന്നുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഞാനതൊന്നും വിഷയമാക്കിയിട്ടില്ല. ഇപ്പൊ ആലോചിക്കുമ്പോ വിചാരിക്കുമ്പോ എങ്ങനെ ചെയ്തു എന്നൊക്കെ. അതായത് സ്കൂളിലും പോണല്ലോ എന്നെല്ലാം കഴിഞ്ഞിട്ട്, പരിപാടി കഴിഞ്ഞ് 2 മണി 3 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് സ്കൂളിൽ പോണം. അപ്പോ പക്ഷെ അന്നൊക്കെ ഒരു രസം, ക്ലാസ്സിലിരുന്ന് ഉറങ്ങും അത് വേറെ കാര്യം, പക്ഷെ എന്നാലും ഒരു രസമായിരുന്നു അതൊക്കെ. അന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ കുറെ കാലത്തിന് മുമ്പ് അബുദാബിയില് ഒരു സംഗീത മത്സരം, സംഗീത മത്സരം ജഡ്ജ് ഞാൻ. ഇത് മനസ്സിലാക്കണം, നമ്മളൊക്കെ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നത്. ആ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടിട്ട് ഞാൻ ചേട്ടൻ ചേട്ടന് കാശുള്ള വീട്ടിലെ പിള്ളേരെ തട്ടിക്കൊണ്ട് പോയിട്ട് അതിനൊക്കെ അന്തസ് ഉണ്ടല്ലോ ചേട്ടാ. ഇത് എന്നിട്ട് നീണ്ടു നിൽക്കുന്ന ആദ്യം ക്വാർട്ടർ ഫൈനൽ, പിന്നെ സെമി ഫൈനൽ, പിന്നെ ഫൈനൽ മെയിൻ ജഡ്ജ്. ഭയങ്കര ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ആ മത്സരം കഴിഞ്ഞ് സമ്മാനമൊക്കെ കൊടുത്ത് ഗംഭീര വിജയമായിരുന്നു. പക്ഷെ എന്റെ മനസ്സില് ആരും നന്നായി പാടിയില്ലല്ലോ എന്നുള്ള ഒരു ഒരു ചിന്ത ഉണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കുട്ടികളൊക്കെ വന്നിട്ടും അങ്ങനെ ഒരു ജഡ്ജായിട്ട് വിളിക്കുമല്ലോ ചേട്ടൻ. ജഡ്ജായിട്ടിരിക്കുന്ന പരിപാടിയല്ലേ അവിടെ, അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. പ്രൈസ് മണിയൊക്കെ ഉണ്ട്, അതിനെങ്കിലും വരണ്ടേ പിള്ളേര്. അപ്പൊ ഞാൻ അതെല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം സ്റ്റാറായി, ഭയങ്കര പാട്ടുകാരിയായിട്ട് ബൈ ചാൻസിൽ എവിടെ വന്നപ്പോൾ പറഞ്ഞു, ചേട്ടനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ ചെവിടെ ചേട്ടൻ അബുദാബിയിൽ ഒരു ജഡ്ജായിട്ട് വന്നില്ലേ? ഞാൻ പറഞ്ഞു അതെ, ഞാനവിടെ പാടാമെന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും വിശ്വാസമില്ല, കാര്യം ജോത്സ്യനെ പോലെ അതിൻ്റെ പകുതി പോലും പാടുന്ന ഒരു കുട്ടി അവിടെ ഇല്ലായിരുന്നു. അതെന്താണ്, പെട്ടെന്നുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണോ, അതോ ഇനി അന്ന് ഞാൻ പാടിയത് മനസ്സിലായില്ല എന്താ എനിക്ക്? അല്ലല്ല, അന്ന് ആ ജഡ്ജിന്റെ ഉപദേശങ്ങൾ കേട്ട് അതുപോലെ മുന്നിലേക്ക് പോയത് കൊണ്ട് ജീവിതത്തില് വളരെയധികം രക്ഷ പ്രാപിച്ചു എന്ന് വേണം. സംഭവിച്ചറിയോ, അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതായത് അന്ന് ഈ ടീം തിരിച്ചിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോ ഇങ്ങനെ ഈ അന്താക്ഷരിയൊക്കെ പോലെ ഒരു 100-150 ചോദ്യങ്ങൾ ഞങ്ങൾ പങ്കെടുക്കാൻ പോണ കുട്ടികൾക്കൊക്കെ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടി തന്നു. അപ്പൊ ഞങ്ങളൊക്കെ വീട്ടിലിരുന്ന് ക്ലാസ്സിൽ പോലും പോവാണ്ട് ഇതൊക്കെ ഇരുന്ന് ഫുൾ ബൈഹാർട്ടാക്കി റെഡിയായി പോയിരിക്കുക അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഇതിലൊന്നും ഇല്ലാത്തൊരു പാട്ട് ഏതാണെന്ന് എന്നോട് ചോദിച്ചു. പോരെ, അതോടുകൂടി അതുകൊണ്ടാണ് ഇത് നമുക്ക് മതിലൊക്കെ എഴുതി വെച്ചിട്ട് അഫ്സലിന്റെ സുവിശേഷം 20:10 എഴുതി വെക്കുക. ഇത് അതല്ല, എസ് ഐയുടെ കയ്യിലെ പുള്ളിനെ കിട്ടിയില്ലെങ്കിൽ തിരിച്ചറിയും, കിട്ടിക്കഴിഞ്ഞാൽ പെറ്റ അമ്മ പോലും കണ്ടാൽ തിരിച്ചറിയില്ല, അതിന് മാത്രം നീരായിരിക്കും. അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു, പ്രണയങ്ങൾ ഇങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല, ആത്മാർത്ഥമായിട്ടൊന്നും. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു ഉളുപ്പില്ലാതെ കഴിക്കുന്നുണ്ട്. അല്ല, മനുഷ്യനായാലും ഉണ്ടല്ലോ കുറച്ചൊക്കെ നാണം വേണം, അല്ലെ, മാനം വേണം. വേണോ പകുതിയാ? ഇങ്ങനത്തെ സർവീസുള്ള ഫ്ലൈറ്റുകൾ ഇനി മേലെ കയറാൻ പാടില്ല നിങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞു. ഞാൻ എന്താ ഏട്ടാന്ന് ചോറേ, രണ്ടാമത് ചോദിച്ചിട്ട് പായസം തന്നില്ല. ഇതൊരുത്തനും പറഞ്ഞു തരത്തില്ലല്ലോ, അവിടെ നിൽക്കുന്ന ഒരുത്തനും പറയാം, അവനൊക്കെ വേറെ ചോദിച്ചു. എന്നിട്ടൊരു ഫോൺ എടുത്തിട്ട് എന്തൊക്കെ ആരൊക്കെ വിളിക്കുന്നു, ഞാൻ പറഞ്ഞു ഞാൻ പോയച്ച് പിന്നെ വരാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ജോത്സ്യനെ എന്ന് തന്നെ തുടങ്ങാം. അപ്പം ജോത്സ്യനെ അന്ന് കണ്ടിട്ട് പിന്നീട് ഈ സിനിമയിൽ ഇത്രയും വലിയൊരു രീതിയിൽ വരാൻ എന്തായിരുന്നു ആ ഗ്യാപ്പ്, എങ്ങനെയാണ് സംഭവിച്ചത്?
അതായത് ചേട്ടൻ പറഞ്ഞ ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത വർഷത്തിന് ശേഷം 11th പ്ലസ് വൺ പ്ലസ് ടു പഠിക്കാനായിട്ട് നാട്ടിൽ വന്നു. അപ്പൊ ആ സമയത്ത് എല്ലാം ഈ നമുക്ക് പറഞ്ഞിട്ടുള്ള സമയത്ത് എല്ലാം സംഭവിക്കുന്നു പറയണ പോലെ ആ ടൈമില് പത്മകുമാർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. പുള്ളി മോഹൻ സിത്താര സാറിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ പുള്ളി പറഞ്ഞു മോഹൻ അങ്കിൾ ഇങ്ങനെ ഒരു കുറേ പുതിയ വോയിസസ് അന്വേഷിക്കുന്നുണ്ട്, പുതിയ സിനിമകൾ ചെയ്യാനായിട്ട് വോയിസ് ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ ചേട്ടൻ എൻ്റെ കാര്യം അങ്കിളിനോട് പറഞ്ഞു. അപ്പം അങ്ങനെ ചേതന സ്റ്റുഡിയോയിൽ പോയിട്ട് തുളസീദാസ് സാറിൻ്റെ പടം പ്രണയമണി തൂവൽ അതിൻ്റെ കോറസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മോഹനങ്കിൾ പറഞ്ഞു പാടാൻ പറഞ്ഞു. അങ്ങനെ പാടി അതിലൊരു പാട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം പോയിട്ട് സുജാത ചേച്ചിയുടെ കൂടെ ഒരു ഫീമെയിൽ ഡ്യുവറ്റ് പാടി. അതാണ് ആദ്യം റെക്കോർഡ് ചെയ്യണത്. അത് കഴിഞ്ഞ് ഉടനെയാണ് നമ്മൾ എന്ന് പറഞ്ഞ ഫിലിം കമൽ സാർ അനൗൺസ് ചെയ്തതും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോറസ് വർക്കിനൊക്കെ പോകുന്നുണ്ട്, പാടുന്നുണ്ട്, റീ റെക്കോർഡിങ് വോയിസസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ അനൗൺസ് ചെയ്തു, നമ്മളുടെ പാട്ട് പാടി, ഞാൻ പാടിയിട്ട് പിന്നെ വിധു പാടി, പിന്നെ പാട്ട് ഇറങ്ങി, പിന്നെ എല്ലാം ഒരു മായയായിരുന്നു. ശരി, അഫ്സലിക്കോ ശാസ്ത്രീയ സംഗീതം? കയ്യൊന്ന് തീർത്ത്. ശാസ്ത്രീയ സംഗീതം അങ്ങനെ ബേസിക് അങ്ങനെ ഇല്ല. അഫ്സലിക്ക് ഓൾറെഡി മ്യൂസിഷ്യൻ ആണല്ലോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു എസ് പി സാറിന്റെ പാട്ടുകളാണ് ആദ്യം ഗാനമേളക്ക് ആദ്യം പാടിക്കൊണ്ടിരുന്നത് അല്ലേ? അത് പണ്ട് മുതലേ, അതായത് 17 വയസ്സ് തൊട്ട് ഗാനമേളക്ക് പാടുന്ന കാലം തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആണ് സ്റ്റേജിൽ പാടിയിരുന്നത്. അത് ഇപ്പൊ ഇന്നും ജനങ്ങൾ അത് ആവശ്യപ്പെടുന്നു. അപ്പൊ അതും അതുകൊണ്ട് അതിപ്പോ ജയറാം പത്മശ്രീ മേടിച്ചു വന്നില്ല കേറുമ്പോഴോ നസീറിനെ ഒന്നും കാണിക്കാമോ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അത് കാണിക്കാൻ നമുക്ക് അതിനൊരു മോചനം ഒരു കാലത്തും ഉണ്ടാകും. അല്ല, അത് നമ്മുടെ ഒരു എന്താണ് ഒരു ഓപ്പണിംഗ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പൊ പ്രോഗ്രാം തുടങ്ങുമ്പോ തന്നെ എസ് പി ബി സാറിന്റെ ഒരു പാട്ട് തുടങ്ങുമ്പോഴാണ് ഒരു കോൺഫിഡൻസ് വരുന്നത്. അത് ഓരോ ഗായകർക്കും ഓരോ രീതിയിലായിരിക്കും. എനിക്ക് അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ പാട്ട് പാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്രോഗ്രാം മുഴുവനും ഒന്ന് കൊണ്ടുപോകാൻ ഒരു സുഖമായിരിക്കും, ഒരു ധൈര്യമായിരിക്കും. അദ്ദേഹത്തിന് നേരിട്ട് കാണുമോ, പരിചയപ്പെടുമോ കാര്യങ്ങളൊക്കെ? പിന്നെ തീർച്ചയായിട്ടും 92 ഞാൻ ആദ്യം കാണുന്നത്. ഓ, ആ എറണാകുളത്ത് ചിത്രചേച്ചിയും മാർക്കോസ് ചേട്ടനും ഉള്ള ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കോറസ് പാടണമായിരുന്നു, വലിയൊരു പ്രോഗ്രാമായിരുന്നു. അപ്പം അന്ന് പ്രാക്ടീസ് സെഷനൊക്കെ ഞാനാണ് എസ് പി ബി സാറിൻ്റെ പാട്ട്, പുള്ളി നേരെ ഓൺ ദി സ്റ്റേജാണ് വന്നത്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെടാനും ഒക്കെ. ഭയങ്കര അതൊക്കെ ഒരു അനുഭവമാണ്, അദ്ദേഹം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് കണ്ട് അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും പിന്നീട് കൂടുതൽ പഠിക്കാനൊക്കെ അതൊക്കെ വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ പറയാം. ശരി, നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ പാട്ട് വീഴാനുള്ള സമയം ഇവിടെ ആകുകയാണ്. നമുക്ക് എസ് പി സാറിനൊരു പാട്ടിൻ്റെ 4 വരി ഇവിടെ നമുക്ക് പാടാം. പച്ചമല പോ നീ ഉച്ചി മലത്തേന് കുത്തം കുറയേത് നീ നന്ദവനത്തേര് അഴകേ പൊന്നമണി സിരിച്ച വെള്ളിമണി കിളിയെ കണ്ണുറങ്ക് ദൂരി ദൂരി പച്ചമല പോ നീ ഉച്ചി മലത്തേന് കുത്തം കുറയേത് നീ അല്ല. ഈ എസ് പി ബിയെ പറ്റി പറയുമ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് കെ ബാലേന്ദർ സാറ് അദ്ദേഹം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡൊക്കെ മേടിച്ച വലിയ ഡയറക്ടറാണ്. അപ്പോൾ ഒരു ഒരു സംഭാഷണത്തിനിടയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എസ് പി ബിയെ പറ്റി ചോദിച്ചു. ഒരു ഗായകൻ എന്ന നിലയിൽ സാറ് എന്താണ് അദ്ദേഹത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വേറെ ഒന്നുമില്ല, എസ് പി ബിയെ ഒരു പാട്ട് നമ്മുടെ സിനിമയിലുണ്ട് എന്ന് വെച്ചോ. അങ്ങനെ ബുക്ക് ചെയ്ത് ആ പാട്ടിൻ്റെ ട്യൂണും അതും ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം മ്യൂസിക് ഡയറക്ടറുടെ അടുത്തും ലിറിസിസ്റ്റിൻ്റെ അടുത്തും ഒക്കെയാണ് ചോദിക്കേണ്ടത്. ഇദ്ദേഹം ഒരു വലിയ ഡയറക്ടർ ആയതുകൊണ്ട് പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് സാർ ആ ആ വാക്ക് അത് ഒരു പാട്ടി സോറി സാർ, ഒരു പാട്ടി സോറി സാർ, ഇത് എങ്ങനെ പെർഫെക്റ്റ് ആക്കണം, എങ്ങനെയാണ് ഭാഷയിലൊക്കെ എന്ന് പറഞ്ഞ് ഒരു വ്യത്യാസം പോലും വരരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ കൂടെ നടക്കുകയാണ്. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് വീണ്ടും സാർ അത് കറക്റ്റാണ്, ഇത് കറക്റ്റാന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇത്രയും വലിയൊരാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടുകാരൻ പാടിയിട്ട് പോവുക, അത്രയേ ഉള്ളൂ. ആ ടൈമിലല്ലേ ഇങ്ങനെ ഓരോ പാട്ടിനും ഓരോ ചരിത്രം ഉണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇത്രയും ഗംഭീരമാക്കാൻ വേണ്ടി ഭയങ്കര ഡെഡിക്കേഷനാണ്. അങ്ങനെ ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ആർക്കൊക്കെയാണ് നിങ്ങളോട് ചോദ്യം ചോദിക്കാനുള്ളതെന്ന് നോക്കട്ടെ. പ്രേക്ഷകരിലേക്ക് നമുക്കൊന്ന് പോവാം. ഞാൻ മിനി ശ്രീകുമാർ. വിനി ശ്രീനിവാസനോ?
മിനി ശ്രീകുമാർ. മിനി ശ്രീകുമാർ എന്തുകൊണ്ട് വിശേഷങ്ങൾ? എവിടെയാ വീട്? വീട് തൃക്കാക്കര അമ്പലം കേട്ടിട്ടുണ്ടോ? വാമനമൂർത്തി അവിടെന്നല്ലേ ഓണം തുടങ്ങുന്നത്? പിന്നല്ലേ പോരാഞ്ഞോ, അത് തന്നെ പാട്ടില്ലേ. എന്റെ അടുത്ത വരി എന്താ? തിരുനക്കര പൂ പോരാഞ്ഞോ തിരുമാന്തം കുന്നിലെത്തിയ തെക്കൻ കാറ്റ് കലക്കി കടുക അവിടെ തന്നെ ഓടുക. ഹായ് അഫ്സൽ, ഹായ് ജോസ്ന. ഞാൻ രണ്ടാളെ ആദ്യമായിട്ടാണോ നേരി കാണുന്നത് കേട്ടോ. ഭയങ്കര സന്തോഷം. എനിക്ക് ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാല്, രണ്ടാളും സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ പാട്ട് തുടങ്ങിയ ആൾക്കാരല്ലേ? ആണല്ലോ. ആണ്. അപ്പോ രണ്ടാൾക്കും ആ സമയത്ത് ലവേഴ്സ്, ലവേഴ്സ് എന്ന് വെച്ചാല് അഫ്സലിന് ഗേൾസ് ചേട്ടാ ഒരു പാട്ട് പാടിത്തരുവ. ജോസ്നൊക്കെ ആണെങ്കില് മോളെ ഇല്ലേ പാടിത്തരുവോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഇപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അവർക്ക് ഏത് പാട്ടാണ് പാടി കൊടുത്തത്? കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ആളുടെ കാര്യം ചെയ്യണം. ഇപ്പൊ എങ്ങനെ വെച്ചാൽ ഇത് മാത്രം പറഞ്ഞാൽ ഇവരുടെ കുടുംബം മാത്രമേ തകരുള്ളൂ, അവരുടെ പേരും കൂടെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാകുമ്പോ നമുക്ക് നാല് കുടുംബം ശരിയാക്കാം. അങ്ങനെ നാലെണ്ണാകുമ്പോ ഒരിത് കിട്ടും. ആ ചോദ്യം അഫ്സലക്കയ്ക്ക് ആരാധികമാർ, അതിനിച്ചിരി ലളിതം ലഘൂകരിച്ചു ഞാൻ. പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ടു വന്ന ആരാധിക എന്താണ് തന്നത്, എന്താണ് പറഞ്ഞത്? ആരാധികമാര് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴുണ്ട്, എപ്പോഴും. പിന്നെ ഒരു സിംഗർ ആകുമ്പോ പ്രണയം ഉണ്ടാവണം, അല്ലെങ്കിൽ അവൻ പാട്ടുകാരനാവൂല. എന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു സിനിമയിൽ പാടുമ്പോൾ തന്നെ ഒരു പ്രണയഗാനം അല്ലെങ്കിൽ ഏത് പാഷനിലുള്ള പാട്ടുകളാണെങ്കിലും നമുക്കത് ഉണ്ടാവണം. അപ്പൊ പ്രണയം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് മരിക്കുന്നവരെ എല്ലാവർക്കും ഉണ്ടാവും, പ്രത്യേകിച്ച് മ്യൂസിക്കിലുള്ളവർക്കും ആക്ടേഴ്സിനൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് മതിലൊക്കെ എഴുതി വെച്ചിട്ട് അഫ്സലിന്റെ സുവിശേഷം 20:10 എഴുതി വെക്കുക. ഇത് അതല്ല സംഗതി, ഇതായിട്ടൊക്കെ പറ. ഒറ്റ ആരാധികാരാണ്. അല്ല, എൻ്റെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഒളിച്ചും പാത്തുമാണ്, കുറച്ച് റിസ്ട്രിക്ഷനൊക്കെ ഉള്ള കാലഘട്ടമാണ്. ഇപ്പോൾ കുറച്ചും കൂടി ഓപ്പൺ ആണല്ലേ. അതെ. അപ്പോൾ അന്ന് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പെൺകുട്ടികളുടെ അടുത്ത് വർത്തമാനം പറയാൻ തന്നെ പേടിയാണ്. പക്ഷേ മ്യൂസിക്, അതായത് ഫസ്റ്റ് ഇയർ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് പാട്ടൊന്നും പാടില്ല. അപ്പോൾ അന്ന് അവിടെ കോളേജിൽ സ്റ്റാറായിട്ട് നിൽക്കുന്നത് പ്രകാശ് ബാബുവാണ്. പ്രകാശ് ബാബു നമ്മുടെ ഒരു എപ്പിസോഡിൽ പ്രകാശ് വന്നിട്ടുണ്ട്. ഇവിടെ സി സ്റ്റേജിൽ ഒരു പാട്ടും പാടിയിട്ടുള്ള ആളാണ് പ്രകാശ് ബാബു. ആ പ്രകാശ് ബാബു. അപ്പോൾ പ്രകാശ് അന്ന് ഭയങ്കര ഷൈൻ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് ഇലക്ഷൻ്റെ സമയത്തൊക്കെ പ്രകാശ് കോളേജിൽ ക്ലാസ്സിൽ വന്നിട്ടൊക്കെ പാട്ട് പാടും. അപ്പോൾ പെൺപിള്ളേരൊക്കെ ഇങ്ങനെ പുറയിലിങ്ങനെ നിരനിരയായിട്ടാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എൻ്റെ മനസ്സിൽ മ്യൂസിക് ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട് പാടിക്കൂടാ. കാരണം സെക്കൻഡ് പ്രീ ഡിഗ്രി ആയപ്പോൾ, ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ പാടിത്തുടങ്ങി. അപ്പോൾ ഇതേപോലെ തന്നെ പെൺകുട്ടികളൊക്കെ അടുത്ത് വന്ന് സംസാരിക്കുകയും അവർക്ക് കൂടുതൽ പാട്ടുകളൊക്കെ പാടിക്കൊടുക്കാൻ പറയുകയൊക്കെ ചെയ്ത്. പിന്നെ നമ്മുടെ ഡയാന ചേച്ചി തന്നെ, ഞങ്ങൾ സെയിം കോളേജ് അലൂമിനി. ഒരു ഡയാന ചേച്ചി വന്ന് പാട്ട് പാടുന്നില്ലല്ലോ. നമ്മുടെ അലൂമിനി, നമ്മുടെ എല്ലാമാണ് നമ്മുടെ കോളേജിലെ എല്ലാ പ്രോഗ്രാംസിനും കണ്ടക്ട് ചെയ്യാൻ ഡയാന ചേച്ചി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെ. പിന്നെ ഞങ്ങൾ അടുത്ത താമസിക്കുന്ന ആൾക്കാരാണ്, കാർമ്മമാർ തമ്മിലൊക്കെ ഭയങ്കര ബന്ധമുള്ള ഒരു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ വളരെ സന്തോഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങനെ കുറേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നും ഈ പറഞ്ഞ പോലെ ഒന്നും ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവിടെ വന്നപ്പോൾ ഒരു ചെറിയൊരു ദുഃഖം, അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. പ്രണയങ്ങൾ ഇങ്ങനെ ആ കാലഘട്ടത്തിലൊക്കെ, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. ആത്മാർത്ഥമായിട്ടൊന്നും ഒരു കണ്ഠമിടർച്ച. ജോത്സന ചിരിക്കുന്ന കേട്ടത്തൊന്നും ഇതിന്റെ ഉത്തരം എന്നെ ജോത്സന പറയണ്ടാന്ന്, അതുപോലെ ചിരിച്ചോണ്ടിരിക്കുക. എനിക്ക് ഉദ്ദേശിക്കുന്ന മാതിരി ഈ ചോരയില് കത്തെഴുത അങ്ങനത്തെ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ആർക്കും ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും. എനിക്ക് ചോരയിലൊക്കെ കത്തെഴുതത് സത്യന്റെ ഒക്കെ കാലത്ത് തീർന്നു. കാര്യമുണ്ട്, എന്റെ കൂടെ സ്ഥിരം ഒരു ആത്മാവ് ഇങ്ങനെ നടക്കുവായിരുന്നു. അപ്പൊ ഇനി വല്ല ലെറ്റർ വന്നിട്ടുണ്ടെങ്കിൽ സ്കാൻ ചെയ്തിട്ട് എന്റെ കയ്യിലേക്ക് അല്ലേ എത്തുള്ളൂ. അപ്പൊ ആ വഴി ചെലപ്പോ കൊറേ ഒക്കെ പോയിട്ടുണ്ടാവുക. അച്ഛനോട് ചോദിക്കണോ? ഞാന് ജോസിനോട് അച്ഛൻ ഒരു ലോകത്താരും ഇതുവരെ വഴക്കുണ്ടാക്കാത്ത ഒരു ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങള് ദുബായിലോട്ട് ഫ്ലൈറ്റിൽ പോകുമ്പം, ഫ്ലൈറ്റില് ഈ നമുക്ക് തിന്നാൻ തന്നതിന്റെ കൂട്ടത്തിൽ പായസം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റില് പായസം ഉണ്ടല്ലോ. അപ്പൊ പുള്ളി കല്യാണത്തിനൊക്കെ ചോദിക്കുന്ന പോലെ എയർ ഹോസ്റ്റലിനോട് ഇച്ചിരി കൂടെ പായസം. എയർ ഹോസ്റ്റസിന് ഇവര് പാക്കല്ലേ പായസം കിട്ടും. പുള്ളിക്കാരത്തെ അടുക്കളയിൽ പോകും, പിന്നെ വരികയല്ല. കുറച്ച് കഴിഞ്ഞ് വരുമ്പോ
പായസം അല്ല, വേറെ വിഷയമുണ്ട്. ബാക്കി എല്ലാത്തിന്റെ ഇംഗ്ലീഷ് അറിയാം, പായസത്തിന് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല. ബാക്കി ഇപ്പൊ നമുക്ക് എന്താ അറിയാം, പായസത്തിന് എന്താ ഇംഗ്ലീഷ്, പായസത്തിന് ഇംഗ്ലീഷ് എന്താ? ആ എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റും. കൃഷ്ണാഥ് ഏറ്റവും അത് ഐസ്ക്രീം ഒക്കെ ആണ്, പായസം ഡെസേർട്ട് ഒന്നും അല്ല. അല്ല അത് വേണേ പറയാൻ, അതിന് അത് പെട്ടിട്ടില്ല. കുറെ പ്രാവശ്യം കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ഷാർജയിൽ ഫ്ലൈറ്റ് ഇറങ്ങാറായത്, എന്തൊരു സർവീസ് ചെയ്ത്, ഇങ്ങനത്തെ സർവീസുള്ള ഫ്ലൈറ്റുകൾ ഇനി മേലെ കയറാൻ പാടില്ല എന്നൊക്കെ തന്നെ ഇരുന്ന് പറഞ്ഞു. ഞാൻ എന്താ ഏട്ടാന്ന് ചോദിച്ചാൽ, രണ്ടാമത് ചോദിച്ചിട്ട് പായസം തന്നില്ല, സുഖമായിട്ട് പറഞ്ഞു വിട്ടേക്കാണ്. ഇനി ജോത്സനക്ക് ഒരു പാട്ട് പാടാം. ഏതാണ് ജോത്സനെ? പ്രൊഫഷണൽ പാട്ടുകാരൊക്കെ വരുമ്പം പാട്ട് പാടാൻ പറയുമ്പോഴത്തേക്കിങ്ങനെ ഈ മ്യൂസിഷ്യൻസിനെ നോക്കി മറ്റേ താത്ത് പിച്ച് മറ്റേത് എ മൈനർ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പോകുക എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ഒരു സിനിമയുണ്ട്, മമ്മൂക്കയാണ് അതിനകത്ത് ഹീറോ. അപ്പോൾ മമ്മൂക്ക വെള്ള ഷർട്ട് വെള്ള പാൻറ്റൊക്കെ ഇട്ടിട്ട് മമ്മൂക്കയുടെ ഏറ്റവും സുന്ദരനായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പി ജി വിശ്വംഭരൻ ചേട്ടൻ്റെ പടം എല്ലാ പടവും ഹിറ്റ്. അപ്പോൾ അതിനകത്ത് ഇളയരാജ സംഗീത സംവിധാനം നൽകിയ ബുൾബുൾ ആ പാട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതൊരു ഒരു ട്രീറ്റാണ്. ഉള്ളിയുടെ ഫിഗറും പാട്ടും എല്ലാം കൂടെ ഗംഭീരമായിരുന്നു. അപ്പം ഇങ്ങനെ അഭിനന്ദനങ്ങൾ, ആ പടം കഴിഞ്ഞ് അടുത്ത പടത്തിന് ഞാനും പുള്ളിയും ഉണ്ട്. അഭിനന്ദനങ്ങൾ ഇങ്ങനെ ഏറ്റുവാങ്ങിക്കൊണ്ട് പോവുകയാണ്, എല്ലാവരും വന്നിട്ട് ഇങ്ങനെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് നിൻ്റെ കൊല്ലത്തൊക്കെ എങ്ങനെയുണ്ട് അഭിപ്രായം, ഞാൻ പറഞ്ഞത് ഭയങ്കര അഭിപ്രായമാണ്. പക്ഷെ ചെറിയൊരു ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അതിൻ്റെ മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാവും, പക്ഷെ അത് ഭൂരിപക്ഷം ആൾക്കാർക്കും അറിയാം എല്ലാവർക്കും. അതെന്താ, ആ ഗിറ്റാർ വായിക്കുമ്പോഴേ എ മൈനർ കഴിഞ്ഞാൽ നേരെ ഡി മൈനറിലോട്ട് പോയി കൈ. അപ്പം എ മേജറിൽ പോയിട്ടേ ഡി മൈനറിൽ വരാൻ പറ്റും, അത് ഒരു മിസ്റ്റേക്ക് ആയിപ്പോ, അതാരും ചെയ്യത്തില്ല. അപ്പൊ എല്ലാരും കൊല്ലത്തെ എല്ലാരും പറഞ്ഞു, ഇതൊരുത്തനും പറഞ്ഞു തരത്തില്ലല്ലോ, അവിടെ നിൽക്കുന്ന ഒരുത്തനും പറയാ, അവനൊക്കെ വേറെ വെച്ചു. എന്നിട്ടൊരു ഫോൺ എടുത്തിട്ട് എന്തൊക്കെ ആരൊക്കെ വിളിക്കുന്നു, ഞാൻ പറഞ്ഞു ഞാൻ പോയച്ച് പിന്നെ വരാന്ന് പറഞ്ഞു. എന്തായെന്നാണ് നമ്മളാ കഴിയുന്ന തരത്തിലല്ലേ പറ്റിയത്. പാടില്ല നമ്മെ നമ്മൾ പാടേ മറന്നൊന്നും ചെയ്തു കൂടാ. എന്റെ വീട്ടുകാർ പറയാ ഞാൻ എന്ത് ചെയ്താലും അത് അബദ്ധമായിട്ട് മാറുമെന്ന്. നീ ജനിച്ചപ്പോ നിന്റെ വീട്ടുകാരോട് നാട്ടുകാർ ഇത് തന്നെ പറഞ്ഞു. ഞാൻ 1000 ഇഷ്ടിക എടുത്തായിരുന്നു. ഇവൾ എടുത്തത് മാനേജർ അതുപോലെ പിടിക്കുകയും ചെയ്തു, തിരിച്ച് അവിടെ തന്നെ വെപ്പിക്കുകയും ചെയ്തു, കൊണ്ടുപോകാനായിരുന്നേ. എന്റെ കയ്യിലൊക്കെ കൊച്ചി സ്റ്റൈലിലായി പോണു. മുകേഷ് കോമഡി സൂപ്പർ ആണ്, സഹിച്ചില്ല പക്ഷേ അടിച്ചു ഞാൻ കരണം പിടിച്ചു, മുഖം പിടിച്ച് നിലത്തൊറിക്കാരുന്നില്ല കൂട്ടാൻ എങ്ങനെ നോണ പറഞ്ഞ. വേണ്ടി
വീണ്ടും നമ്മൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് പോവുകയാണ്. ആരാണ് അടുത്ത് ചോദ്യം ചോദിക്കുന്നത്? എന്റെ പേര് ഷാജി. ചേട്ടാ ചോദിച്ചോ. രണ്ടുപേരും സിനിമയിലും വേദികളിലും അനേകം പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു അഭിനയിച്ചൊരു പാട്ട് പാടാവോ? ചേട്ടാ നമുക്ക് അഭിനയിക്കണം, ഇത് നിങ്ങൾക്കൊരു നല്ല ടാസ്ക്കാണ്. കാരണം നിങ്ങൾ ഇത്രയും നാൾ പാടിയല്ലോ, നിങ്ങൾ മുന്നണി പിന്നണി പാടുക, ബാക്കിയുള്ള മുന്നണിയിൽ അഭിനയിക്കുക. ഇന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മുന്നണിയും പിന്നണിയും നിങ്ങൾ തന്നെ. ഞാനല്ല, അതേ തിളങ്ങണ ഷർട്ട് ഇട്ട് ചേട്ടൻ ഇരിക്കണ ഇരിപ്പണ്ട, പോക്കറ്റ് നിറച്ച് സാധനങ്ങൾ അതുപോലെ എന്തൊക്കെയാ പോക്കറ്റ് കിടക്കുന്ന ഏതൊരു പാട്ട്. അല്ലെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് വേണം. അതിനകത്ത് മനസ്സിലാക്കാനൊക്കെ നമുക്ക് വലിയ ഞങ്ങളൊക്കെ. കാരണം ഞാൻ മുകേഷ് ഏട്ടൻ്റെ കൂടെ ഒരു ട്രിപ്പിൽ, ലാലേട്ടൻ്റെ യു കെ ട്രിപ്പിൽ പോയപ്പോൾ ഒരു സ്കിറ്റ്ലൻ്റെ ഇത് കയറാൻ പറഞ്ഞു. അന്ന് ഞാൻ അനുഭവിച്ച വേദന, അതിൽ ലാലേട്ടൻ ക്യാമറമാൻ, ഒരു സീരിയൽ പിടിക്കണ, മുകേഷ് ഏട്ടൻ ഡയറക്ടർ, നായകൻ ഞാനാണ് അതിൽ. സ്കിറ്റില് ഇവര് ലാലേട്ടനും മുകേഷേട്ടനും കൂടെ എന്നെ കളിയാക്കി കൊന്നു. കാരണം എന്റെ ഡയലോഗ് പ്രസന്റ് ഇങ്ങനത്തെ മൈക്ക് വെച്ചിട്ടാണ് എന്റെ ഡയലോഗ് കൊച്ചി സ്റ്റൈലിലായി പോണത്. നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചത് ചെയ്യും കേട്ടോ, ഇനി ഞാനത് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇതാ അഫ്സലൊക്കെ എണീക്കുന്നു, തൊട്ടുപുറ ജോസിനെ എണീക്കുന്നു. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്ന്. അത് എത്ര സ്പീഡ് വേണ്ടപ്പോ. രമണൻ പാർട്ട് ടു, സോങ് നമ്പർ വൺ. ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. അല്ല രണ്ടാമത് ആ ഒരു ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അഫ്സല് തീർന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഭിനയത്തിനകത്തുള്ള ഒരു ചേഞ്ചാണ് ജോത്സ്യനെ കൊണ്ടുവന്നത്. സാധാരണ ഇതിൽ നമ്മളിങ്ങനെ പ്രേമരംഗമൊക്കെ അഭിനയിക്കുമ്പോൾ നമ്മളാണ് പെൺകുട്ടിയുടെ താടിയിൽ ഇങ്ങനെ ഇത് അതായിരുന്നു തന്നെ പിടിച്ച് താടി കിട്ടി കുളിക്കണ പോലെ തോന്നിയത്. പക്ഷെ ഇവര് രണ്ടുപേരും വളരെ നന്നായിട്ട് അഭിനയിച്ചു ഒന്നും പറയണ്ട, ഭയങ്കര തലവേദന. എന്നെ കൊണ്ട് ഞങ്ങൾക്കല്ലേ തലവേദന? അല്ല ഞാൻ തന്നെ, എനിക്ക് തലവേദനയാണ്. മനസ്സിലായില്ല, എന്റെ വീട്ടുകാർ പറയാ ഞാൻ എന്ത് ചെയ്താലും അത് അബദ്ധമായിട്ട് മാറുവാന്ന്. നീ ജനിച്ചപ്പോ നിന്റെ വീട്ടുകാരോട് നാട്ടുകാർ ഇത് തന്നെ പറഞ്ഞത്. നീ കാര്യം എന്താന്ന് വെച്ചാ പറ, മുഖിച്ചേട്ട വേറൊന്നുമല്ല, ഞാൻ എന്ത് നല്ല കാര്യം ചെയ്താലും അവസാനം അതൊരു അബദ്ധമായിട്ട് മാറുകയാണ്. ഉദാഹരണത്തിന്, ഞാൻ ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ കച്ചേരിപ്പടി അങ്ങോട്ട് തിരിയുമ്പോ തന്നെ ഒരു വീടില്ലേ, ആ വീട്ടില് പ്രായമുള്ള ഒരാള് പുള്ളിയുടെ വീടിന്റെ വാതിൽ തുറക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. പ്രായമുള്ള ആളെ നിന്ന് കരുതി ഞാൻ നേരെ കയറി ചെന്ന് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ആ താഴെ കൊന്ന് തിരുമി അവർ താക്കോലത്തോട് ഒറ്റ തിരിതിരിക്കലും അതങ്ങോട്ട് തുറന്ന് തുറന്നു തുടങ്ങുമ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, വരും മനോജ അകത്ത് വരും, കുറച്ച് ചായ കുടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു രണ്ട് ചായയൊക്കെ കുടിച്ച് ഞാൻ തിരിച്ചു വന്നു. പിറ്റേ ദിവസം പോലീസ് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ആ ഉടമസ്ഥരല്ല വീട് തുറന്നു കൊടുത്തേ, ഒരു കള്ളനാണ് വീട് തുറന്നു കൊടുത്തേ. അയ്യോ കൂട്ടുപറഞ്ഞ് എവിടാ തൊണ്ടി വന്നത് എവിടാ തെണ്ടി എന്ന് പറഞ്ഞ് എസ് ഐ എന്നെ ഇടിയോടിടിയല്ലായിരുന്നോ?
കിട്ടിയില്ലെങ്കിൽ തിരിച്ചറിയും, കിട്ടിക്കഴിഞ്ഞാ പെറ്റ അമ്മ പോലും കണ്ടാ തിരിച്ചറിയില്ല. അതിനുമാത്രം നീരായിരിക്കും. അല്ല, ഈ ഒരു അബദ്ധം മാത്രമേ പറ്റിയുള്ളൂ. അല്ല, ഇത് മാത്രല്ല, വേറെ ഉണ്ട് അബദ്ധം. കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളം മാർക്കറ്റിലെ ചുമട്ടുകാരനല്ലേ രാജേഷ് തിരുവമ്പാടി, അവന്റെ കരണം ഞാൻ അടിച്ചു പോവച്ചില്ലേ? ഇളം മുകേഷ് ചേട്ടനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുവോ? എന്നെ പറ്റി ഇല്ലാത്ത കാര്യം അവൻ എന്റെ മുമ്പിൽ ചോദിച്ചു, അടിച്ചു ഞാൻ അവനെ. വിശാരടി കണ്ട് പഠിക്കണം, ഇതാണ് ശരിക്കുള്ള സ്നേഹം. എന്നെ പറ്റി ഇല്ലാതെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ അടിച്ചില്ലേ? നീ ആണെങ്കിൽ അടിക്കത്തില്ല, അവന് ഷേക്കാൻ്റെ കൊടുക്കും. മനോജെ, എന്തോ ഈ ചെയ്തതിന് എന്റെ വക ഒരു ചെലവുണ്ട്. താങ്ക് യു. ശരി, എന്താണ് ഇല്ലാത്ത പറഞ്ഞത്? പറഞ്ഞെന്താണോ, അവൻ എന്റെ മുമ്പിൽ വന്നിട്ട് പറയാ, മുകേഷ് ഏട്ടൻ നല്ലവനാണ്, വളരെ സത്യസന്ധനാണ്, സ്നേഹമുള്ളവനാണ്. ആണ് പിന്നെ തല്ലാതിരിക്കോ? അവസാനം വേറൊരു വാക്കുകൂടെ, മുകേഷ് ഏട്ടന്റെ കോമഡി സൂപ്പർ ആണ്. സഹിച്ചില്ല പിഷാരടി, അടിച്ചു ഞാൻ കരണം മുഖം പിടിച്ച് നിലത്തുറക്കാരുന്നല്ലോ. ഈ ചെയ്തതാണ് ഏറ്റവും വലിയ പുണ്യം പ്രവൃത്തി. ആണോ? സത്യമുണ്ട് അതിനകത്ത്. താങ്ക് യു ചേട്ടാ. മറ്റേ ചെലവെപ്പഴാ? അല്ല, അതിനു മുമ്പ് നിന്നെ ഒരു എസ് ഐ ഇടിച്ച് പഞ്ചറാക്കി എന്ന് പറഞ്ഞില്ലേ നേരത്തെ? ദുഷ്ടൻ. ആ, അയാളുടെ അഡ്രസ് എന്താ? എന്തിനാ? എനിക്ക് അവനെ വിളിച്ചിട്ട് അവനൊരു ചെലവ് ചെയ്യണം. പിന്നെ ചേട്ടാ, വേറൊരു സംഭവം ഉണ്ടായി. അത് അബദ്ധമാണോ കയ്യബദ്ധമാണോ എന്താണെന്ന് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, പിടുത്തം കിട്ടിയില്ലെങ്കിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഞാനത് പറയാതെ എന്താ പറ്റിയത്? നിങ്ങളൊന്ന് പറ. ഞാൻ ഫേസ്ബുക്കിലൂടെ ഒരു പെങ്കൊച്ചിനെ പരിചയപ്പെട്ട് നമ്പർ ചോദിച്ചു, പിന്നെ മെസ്സേജ് അവക്കടെ വന്നു, എപ്പോഴാ കാണണ്ടേ സുഭാഷ് ബാക്കർ വരുവോന്ന്. കുടുംബത്തിൽ കൊച്ചാണല്ലോ. ആണെന്ന്? കണ്ട് പരിചയമില്ലല്ലോ, എന്നെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് വിവാഹക്കാരിയൊക്കെ ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞ് ഞാനും പോകാൻ തീരുമാനിച്ചു. അല്ല, വിവാഹകാര്യം ചർച്ച ചെയ്യാനാണെങ്കിൽ പോകുന്നതിനകത്ത് ഒരു തെറ്റില്ല. തെറ്റില്ലല്ലോ, ഞാൻ പോകാൻ തീരുമാനിച്ചു. പക്ഷെ എനിക്കൊരു സംശയം, ഈ പെൺകുട്ടീനെ കാണാൻ കൊള്ളില്ലെങ്കിൽ പിന്നെ അതൊരു വലിയ പ്രശ്നമാണല്ലോ. അപ്പൊ ഞാൻ കൂട്ടുകാരോടൊക്കെ ചർച്ച ചെയ്തടാ, എങ്ങനെയാ നമുക്കൊന്ന് പോയി കണ്ടോ. കാണാതുള്ള പ്രണയമാണ്. അതെ, ചെന്ന് കഴിയുമ്പോ ഒന്നും നമുക്ക് ഇഷ്ടപ്പെടണമല്ലോ. നീ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോ അവളെ കാണുമ്പോ നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ഐഡിയ പ്രയോഗിക്കണം. അതെന്താ? മുഖമൊക്കെ ഇങ്ങനെ കോടി, കൈയും കാലും ഒക്കെ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സുഭാഷ് പാർക്കിൽ ചെന്നു. മുകേഷ് ചേട്ടാ, നല്ല സുന്ദരിയായ പെൺകുട്ടി നല്ല അടിപൊളിയായിട്ട് നടന്നു വന്നിട്ട് എന്നെ കണ്ടത് ഇങ്ങനെയൊക്കെ കടന്നു പോയത് എന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മനോജ്, നിനക്കുള്ള പോലെ തന്നെ കൂട്ടുകാരികൾ അവൾക്കും ഉണ്ടാവുമല്ലോ. അവളുടെ കൂട്ടുകാരികൾ അവൾക്ക് ഉപദേശം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അവൾക്ക് അബദ്ധം പറ്റാതിരിക്കാനാ. അങ്ങനെയാണല്ലേ. ആ, ഇപ്പോഴേകദേശം മനസ്സിലായി. എന്റെ ടെൻഷൻ കാരനായിട്ട് ഒരുപാട് സംസാരിക്കാത്തത്. അബദ്ധം പെട്ടെന്ന് പോവാ. എവിടെ പോവാ? ഞാൻ ആ സുഭാഷ് പാർക്ക് വരെ. എന്താ, വേറെ രണ്ട് പെൺപിള്ളേരെ നമ്പർ കിട്ടിയിട്ടുണ്ട്, എങ്ങനെയാ വല്ലതും നോക്കട്ടെ. മേലാലി ബഡായി ബംഗ്ലാവിലോട്ട് പരിപ്പോടെ കൊണ്ടുവന്ന എന്റെ തനി നിറം നീ കാണും. നാളെ മുതൽ മുട്ട ബജ്ജി മതി, രണ്ടെണ്ണം തിന്നിട്ട് കുറെ നാളായി. വീണ്ടും നമ്മൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് പോവുകയാണ്. ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത്? ഹായ് മോളെ. ഹായ് ചേച്ചി. രണ്ടുപേരുടെയും ശബ്ദം വളരെ ഇഷ്ടമാണ്. വീട്ടില് ഫാമിലി മൊത്തം കലാകാരന്മാരാണല്ലോ. അപ്പൊ പുതിയ തലമുറയില് പെങ്ങളുടെ കുട്ടി ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, അതിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ആദ്യം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫാദർ തൊട്ട് തന്നെ മ്യൂസിഷ്യൻ ആയിരുന്നു, കൊച്ചിയിൽ അറിയപ്പെടുന്ന കലാകാരനായിരുന്നു. അപ്പൊ ബ്രദേഴ്സും എൻ്റെ മൂത്ത ബ്രദേഴ്സൊക്കെ സജീവമായിട്ട് മ്യൂസിക്കിലുണ്ടായിരുന്നു എല്ലാവരും. അതിൻ്റെ കൂടെ ഞാനിടെ പിന്നെ ആ ബ്രദേഴ്സിൻ്റെ മക്കളൊക്കെ ഇപ്പോൾ പാടി തുടങ്ങിയിട്ടുണ്ട്, മ്യൂസിക് ചെയ്യുന്നുണ്ട് അവരൊക്കെ. അപ്പോൾ ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വിധേനയും ഇപ്പോൾ എൻ്റെ ഫാദർ ആണെങ്കിൽ പോലും വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സമയത്ത് പോലും മ്യൂസിക്കിന് ഭയങ്കര ഒരു പ്രാധാന്യം നൽകിയിരുന്നു ആ കാലഘട്ടത്തിൽ പോലും. കൊച്ചിയുടെ ഒരു രീതിയാണത്, മ്യൂസിക്കിനെയും എല്ലാ രംഗത്തെയും കലാരംഗം എപ്പോഴും പട്ടിണിയാണെങ്കിലും അതിന് വളരെയധികം സപ്പോർട്ടും സന്തോഷവും കുറേ കണ്ടിരുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ അത് വീണ്ടും നമ്മൾ നമ്മുടെ തലമുറകളിലേക്കും കൈമാറുന്നു, അവർക്കും വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ശരി, ഇനി അടുത്ത ചോദ്യം എന്താണ്? എന്താ ചോദ്യം ബാക്കിയുള്ളതെന്ന് തോന്നുന്നു. ചേച്ചിയുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ, വരൂ.
വർഷങ്ങൾക്ക് ശേഷം നല്ല മാർക്ക് തരാനാണ്. എത്ര ഇടണം? എത്ര ഇടണം? പത്തിലിടണം. നൂറൊക്കെ തന്ന ചേട്ടന് ബാധ്യത ഇപ്പോ പത്തില്. ആ അത് അഫ്സലിനിടാം. അഫ്സലിന് പത്തില് 9. എന്തു പറ്റിയ ഒന്ന് എവിടെ പോയി? അത് പറയാം. ആ ജോത്സ്യയ്ക്ക് ഈ ഇംപ്രൂവ്മെന്റിന് വേണ്ടി 10.5. ഇതിലേക്ക് രണ്ടുപേർക്കും മിസ്സാവെന്ന് പറഞ്ഞാൽ മൂന്നാമത് മർഹബ എടുത്ത ചേട്ടാ ശരിയായില്ല. നന്നായി നാട്ടുകാരും അറിഞ്ഞില്ലേ ശരിയായില്ല? എന്തറിഞ്ഞു? മുകേഷ് ഒന്നും അറിയാൻ പാടില്ലെന്ന് നാട്ടുകാരും. രണ്ടുപേർക്കും നമസ്കാരം. പേരെന്താണ്? എന്റെ പേര് മസൂദ്. ചോദിക്കൂ. ഞാൻ ജോത്സ്യയോടാണ് ചോദിക്കുന്നത്. അറബി സോങ് നല്ല അടിപൊളിയായിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി അപ്പൊ മസൂദിന് വേണ്ടിയിട്ട് നമുക്ക് അറബി പാട്ട്. അഡ്വാൻസ് ഇട്ടാൽ കേൾക്കാൻ പറ്റുന്ന പാട്ട്. ഇപ്പൊ പാട്ടൊക്കെ അഫ്സലൊക്കെ പറഞ്ഞുകൂടെ. ആയിക്കോട്ടെ. ഹാ
സോറി, ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഞാൻ ചൂളയെന്ന് വരുവാന്ന് തോന്നുന്നുള്ളൂ. അതല്ല, ഞാൻ കളത്തിന്ന് വരുവാന്നാ പറഞ്ഞത്. അല്ല, ഇഷ്ടിക കളത്തിന്ന്. ഞാനൊരു 100 പ്രാവശ്യം അവളോട് പറഞ്ഞതാ പോണ്ടാ പോണ്ടാന്ന്. ആ, അപ്പൊ ഞാൻ രമേശ് ഏട്ടനോട് പറഞ്ഞു എങ്കിൽ പിന്നെ രമേശ് ഏട്ടൻ പൊക്കോളാൻ. അപ്പൊ രമേശ് ഏട്ടൻ പറഞ്ഞു, എന്നാ നീ പൊയ്ക്കോ. അങ്ങനെ ഞാൻ തന്നെ പോയി തുടങ്ങി. പിന്നെ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഞാൻ ചുമന്നോണ്ട് നടക്കല്ലേ, പിന്നെ ഇതൊക്കെ എന്ത്? ജോലി കഴിഞ്ഞാ അപ്പൊ തന്നെ കൂലി കിട്ടും. അല്ല, അതല്ല, കൂലിയൊക്കെ എങ്ങനെയാ കിട്ടുന്നേ? അതായത് നമ്മൾ ഈ ജോലി കഴിഞ്ഞിട്ട് ഈ കൈയൊക്കെ ഇങ്ങനെ കഴുകി, കാലൊക്കെ ഇങ്ങനെ ഒരച്ച് കഴുകി, മുഖമൊക്കെ കഴുകി ചെന്ന് ക്യൂലി നിക്കണം. ക്യൂലി നിക്കുമ്പോ മാനേജർ വന്ന് കൂലി തരും. അതല്ല, എത്ര വെച്ച് കിട്ടും എന്നാണ് ചോദിച്ചോണ്ടിരിക്കുന്നത്. അതാണോ? ഒരു ഇഷ്ടികക്ക് 1 രൂപ. ഞാന് 500 ഇഷ്ടികയൊക്കെ 1 ദിവസം എടുക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ  1000 ഇഷ്ടിക എടുത്തായിരുന്നു. ഇവിടെ എടുത്തത് മാനേജർ അതുപോലെ പിടിക്കുകയും ചെയ്തു, തിരിച്ച് അവിടെ തന്നെ വെപ്പിക്കുകയും ചെയ്തു. കൊണ്ടുപോകാനായിരുന്നേ. പിന്നെ അവര് തിരിച്ചറിയുന്നുണ്ടല്ലോ, അവരാണ് എന്റെ ഏറ്റവും വലിയ പ്രോത്സാഹനം. അതെയോ? അവരെന്തും പറഞ്ഞ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതാണ് അവക്ക് പറ്റിയ പണി. അഭിനയത്തിലേക്ക് ഇനി അധികം ശ്രദ്ധിക്കണ്ട. ഇതിൽ ശ്രദ്ധിച്ചാൽ ഒരുപാട് ഉയരങ്ങളിൽ എത്താം. അങ്ങനെയൊക്കെ പറഞ്ഞായിരിക്കും പ്രോത്സാഹിപ്പിക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ തലവര, എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരികളെ, അവരുടെ ഭർത്താക്കന്മാരെയൊക്കെ കാണുമ്പോ എനിക്ക് കൊതിയാവുക. അതല്ല പറഞ്ഞത്, അവരുടെയൊക്കെ ജീവിതം കാണുമ്പോ കൊതിയാവുകന്ന്. അവരുടെയൊക്കെ ഭർത്താക്കന്മാര് ദിവസവും ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ എന്തൊക്കെയാ കൊണ്ടുവരണമെന്ന് അറിയാമോ? മസാല ദോശ, ഉള്ളിവട, നെയ് റോസ്റ്റ്. എന്നിട്ട് ഞാനോ, ഞാൻ ജോലി ചെയ്ത് ഇങ്ങേർക്ക് തിന്നാൻ വേണ്ടി എന്തെങ്കിലും കൊണ്ടുവരാം. ദയ പിടിച്ചോ, എന്നത്തെ പരിപ്പോടാ. ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു ഉളുപ്പില്ലാതെ കഴിക്കുന്നത്. മനുഷ്യനായാലുണ്ടല്ലോ, കുറച്ചൊക്കെ നാണം വേണം, അല്ലെ? മാനം വേണം. അതുകൊണ്ട് ഞാൻ തരില്ല. ഇത്തിരി ജീവിതം കേട്ടിട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് പരിപാടിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ഗോസന് കിട്ടുന്നൊക്കെ നല്ല ടേസ്റ്റാ. എന്തിനാണ് എന്നെ ഇങ്ങനെ നാണം കെടുത്താനായിട്ട് പരിപാടിയും മേടിച്ചോണ്ട് വരുന്നത്? അല്ല, അപ്പൊ അവിടെ ഭക്ഷണമൊക്കെ എങ്ങനെയാ? 10 മണിയാവുമ്പോ ഒരു ചായ കിട്ടും. അപ്പൊ കൂടെ അത് കൊണ്ടുവരുന്ന ആള് കൂടെ ഉണ്ടാവും. പിന്നെ ഈ ചൂളയുടെ അടുത്ത് ഫുള്ള് മറ്റേ കുറ്റിക്കാടാ. അറിയാണ്ടെങ്ങാനും അങ്ങോട്ട് ചെന്ന് കയറിയാ നല്ല പാമ്പിന്റെ കടി കിട്ടും. ചായയുടെ കൂടെ കുടിക്കാൻ അടയോ വടയോ വടയോ വല്ലതും ഉണ്ടെന്നാ ചോദിച്ചോണ്ടിരിക്കുന്നത്? അതെ, വെറുതെ എന്നോട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ കൊണ്ടുവന്ന പരിപ്പോടെ നിന്ന് ആ മൂലയ്ക്കോട്ടെ ഞാൻ ഇരുന്നാ മതി കേട്ടോ. ഇവിടെ വരുന്ന ഗസ്റ്റുകളുടെ മുന്നിൽ വെച്ചാണ് നീ എന്നെ കളിയാക്കുന്നത്? എനിക്ക് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് നീ ഇവിടുന്ന് പോയാ മതി. എനിക്കൊന്നും കേക്കണ്ട. അത് ശരിയല്ല ആര്യ, പിഷാരോട് പറയുന്ന കൂടി കേൾക്ക്. അഫ്സൽക്ക് പറഞ്ഞോണ്ട് മാത്രം പറഞ്ഞോ. മേലാലി ബഡായി ബംഗ്ലാവിലോട്ട് പരിപ്പോട കൊണ്ടുവന്ന എന്റെ തനി നിറം നീ കാണും. നാളെ മുതൽ മുട്ട ബജ്ജി മതി, 2 എണ്ണം. എന്നിട്ട് കുറെ നാളായി. അയ്യേ, ഒരു നാണവും ഇല്ലാതെ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ടാ മുട്ട ബജ്ജി? 3 എണ്ണം വേണം, 1 എണ്ണം പുള്ളിക്കും. നിങ്ങളുടെ ഫാമിലി പ്രശ്നത്തിന് എന്തെങ്കിലും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങൾ എല്ലാവരും ഒരു ടീമാണെന്ന് മനസ്സിലായി. കറക്റ്റ്, അത്ര എനിക്കും പറയണം. ഒരുപാട് അനാവശ്യമായ ഗൗരവങ്ങളുള്ള ചർച്ചകൾ അനുദിനം നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരുമ്പോൾ നമുക്കൊരിത്തിരി റിലാക്സ് ചെയ്യാൻ നല്ല പാട്ടുകളും നല്ല തമാശകളുമായി ഗൗരവം ഒട്ടുമില്ലാത്ത സ്വന്തം വീട്ടിലേതുപോലെ തോന്നിയ കുറേ നിമിഷങ്ങൾ നമ്മൾക്ക് സമ്മാനിച്ച അഫ്സലിക്കും ജോത്സനയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാന ഗാനത്തിന് മുമ്പായി അവസാന വാക്കുകൾ പറയാനായി മുകേഷ് ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ജോത്സനയും അഫ്സലുമായിട്ടുള്ള സംഗീത സാന്ദ്രമായ ഒരു എപ്പിസോഡ്. ഒരുപാട് പല ഭാഷകളിലുള്ള പാട്ട് അവർ, എനിക്ക് തോന്നുന്നു TVയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇവർ ഒരു പാട്ടിനെ അഭിനയിച്ച്
പാട്ട് പാടുന്നു. അത് അതൊക്കെ ബിഡായി ബംഗ്ലാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കോർഡാണ് എന്നും നമുക്ക് ഓർക്കാൻ കഴിയും. ഇത് കാണുമ്പോഴത്തേക്ക് മധുരസ്മരണകൾ വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ള ഒരു എപ്പിസോഡായിരുന്നു ഇത്. രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറയുന്നു. പണ്ട് ദേവരായൻ മാഷ് അദ്ദേഹം ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് അന്ന് ദാസേട്ടനായിരുന്നു ഏറ്റവും വലിയ ഗായകൻ. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്. ഒരു പാട്ടുകാരനെയും കൊണ്ടൊരു ആൾ വന്നിട്ട് പറഞ്ഞു, ദേവരായ മാഷ്ടറുടെ അടുത്ത് പറഞ്ഞു, ഈ പയ്യൻ എൻ്റെ അനന്തരവനാണ്, നല്ല പാടും, മാഷ്ടർ നോക്കണം, യേശുദാസിനെ പോലെ പാടും എന്ന് പറഞ്ഞപ്പോൾ മാഷ്ടർ പറഞ്ഞു, യേശുദാസിനെ പോലെ പാടാൻ യേശുദാസ് ഉണ്ടല്ലോ, നിനക്ക് നിന്നെ പോലെ പാടാൻ ഒക്കുമെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ വലിയൊരു ചിന്തയുള്ള ഒരു 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 പറച്ചിലാണത്. അതായത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഒരു ഭാവിയുള്ളൂ. ഇപ്പോൾ അഫ്സലിനെ സംബന്ധിച്ചിടത്തോളം തുടക്കകാലത്ത് അഫ്സൽ കാണിച്ചൊരു ബുദ്ധിയാണത്. തുടക്കകാലത്ത് എസ് പി അദ്ദേഹത്തിൻ്റെ സൗണ്ടുമായിട്ടൊരു സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാടിയതിന് ശേഷം ഒരു പക്ഷേ ദേവരായ മാഷ്ടറിൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കില്ല, അദ്ദേഹത്തിന് തന്നെ തോന്നി ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ നമുക്കത് പാരയാകും എന്ന് പറഞ്ഞിട്ട് സ്വന്തമായി ഒരു വഴി വെട്ടിത്തിരിച്ച് അതിലൂടെ പോയി ഒരുപാട് സിനിമകളിൽ അഭിനയി പാട്ടുപാടി അദ്ദേഹം ഇപ്പോഴും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗായകനായിട്ട് നിൽക്കുന്നു. ഇത് ഒരു വലിയ സന്ദേശമാണ്. കാരണം ദേവരായ മാഷ്ടറിൽ നിന്നും ഇവിടെ എത്തുമ്പോഴും ആ ഒരു ബുദ്ധി ഒരുപാട് ഗായകർ കാണിക്കണം. കാര്യം ഇമിറ്റേറ്റ് ചെയ്യുന്നതല്ല, വ്യക്തിത്വം കാണിക്കുന്നതിലാണ്. അതിന് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അത് ജനങ്ങൾ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ ഏറ്റവും നമുക്കൊരു കയ്യടി അഫ്സലിന് കൊടുക്കാം. ജ്യോത്സ്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, അങ്ങനെ പഴയ തലമുറയിലുള്ള പാട്ടുകാർ ഇപ്പോഴത്തുള്ള പാട്ടുകാർ തമ്മിലുള്ളൊരു വ്യത്യാസം. ഞാൻ എപ്പോഴും പറയും, ഏറ്റവും ഹിറ്റാവുന്ന പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പാടാൻ പറ്റിയ പാട്ടാണ്. അങ്ങനെ ഭയങ്കര കൊനസ്റ്റ് പാട്ടുകളൊക്കെ അങ്ങനെ വലിയ ഹിറ്റാവണമെന്നില്ല. നമ്മൾ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും ഇല്ല. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് പോലെ പണ്ട് തിരുവനന്തപുരത്ത് മുഹമ്മദ് റാഫി അദ്ദേഹത്തിൻ്റെ ഒരു ഗാനമേള ബുക്ക് ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ്, അദ്ദേഹം ഇങ്ങനെ ഭയങ്കര രാജാവായിട്ട് നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ബുക്ക് ചെയ്ത ആൾക്കാർ പിൽക്കാലത്ത് എന്നോട് പറഞ്ഞത്, ഞാനത് കണ്ടില്ല, അപ്പം അദ്ദേഹം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ലിസ്റ്റ് കൊടുത്തു. അദ്ദേഹം പുറത്തുനിന്ന് ഒരു ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ഭക്ഷണം പോലും കഴിക്കില്ല. അദ്ദേഹം സ്വന്തമായിട്ട് കുക്ക് ചെയ്യും. ആ ചൂട് വെള്ളം ആ ഒരു ഡിഗ്രി ആ കാലത്ത് മെയിൻറ്റെയിൻ ചെയ്ത് അത് കുടിച്ച് അങ്ങനെ വരെ സൗണ്ട് ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ പറയുന്നു തട്ടുദോശ കഴിക്കുന്നു, പാതിരാത്രി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അങ്ങനെയൊന്നും അങ്ങനെ സൗണ്ട് വളരെ ശ്രദ്ധിച്ചൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ മൂന്നാല് പാട്ട് പാടി വീട്ടിലിരിക്കാം എന്നുള്ളതല്ലാതെ ഇങ്ങനെ ദിവസം തോറും ഒന്ന് ഖത്തർ ഒന്ന് അബുദുബായ് നാളെ ഇവിടെ കാരിച്ചാൽ അത് കഴിഞ്ഞാൽ വിഴിഞ്ഞം ഇങ്ങനെ ഓടി നടക്കുകയും ഈ സൗണ്ടും പെർഫെക്ഷനും മാധുര്യവും കാത്തു സൂക്ഷിക്കുക കാത്തു രക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും അത് വളരെ കഠിനാധ്വാനമാണ്. അതിനപ്പുറം ജന്മസിദ്ധവും ദൈവാനുഗ്രഹവുമാണ്. അതും മറ്റൊരു സന്ദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മളിത് അവസാനിപ്പിക്കുന്നില്ല, ഇവരുടെ ഒരു പാട്ട് ഒരു പാട്ട് കൂടി ഒരു അടിപൊളി പാട്ടും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മൈ കണ്ണിൻ മുള്ളും കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു വട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ, ഞാൻ പണ്ടേ കച്ചേൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ല കെത്തി നിന്നാണേ, വീട്ടാരും കൂട്ടുണ്ടേ നാട്ടാരും കൂടെയുണ്ടേ, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ, ആശത്വം കൊട്ടാരം വിണ്ണോരം മുട്ടിലേ, ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് നിന്നു കെട്ടിക്കൊണ്ടേ പോകാം, ജില്ലം ജില്ലാല ഏ ജില്ലം 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 ജില്ലാല ഏ ജില്ലം 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 ജില്ലാല ഏ ജില്ലം 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 ജില്ലാല നാളിനെ കാത്തിട്ടും
കണ്ണിൽ മിന്നാറുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരൂ മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ടേ, ചൂടോളം ശീലുണ്ടേ, കണ്ടാലും കൂടുമ്പോഴും കൊണ്ടാടണ്ടേ. കൊണ്ടാട്ട ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ടേ, കടലിലെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെണ്ടേ. കൊട്ടി കാത്തിരിക്കും നേരം വന്നേ ജില്ലം ജില്ലാല. Sponsored by Kollam Supreme, 1 gram designer jewelry, Kerala and Middle East.